وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المزمل قم الليل، قم الليل إلا قليلا، نصفه أو انقص منه قليلا، أو زد عليه ورتل القرآن ترتيلا. إنا سنلقي عليك قولا ثقيلا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل، ويرى مناط عروقها في لحمها والمخ في تلك العظام الناعلين، أجعلها محتومة أرزاقها مقسومة بعطاء وإن لم تسألي، فلقد سألتك بالنبي محمد الهاشمي المدثر المزمل، ومن علي بتوبة تمحو بها ما كان مني في الزمان الأول. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഉമറാക്കൾ, സുഹൃത്തുക്കൾ, യുവാക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിൽ ആണ് ഇന്നലെ നാം ആരംഭിച്ചിട്ടുള്ളത്. വളരെ വലിയ പുണ്യകർമ്മമായ, ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കാൻ കാരണമായ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന വലിയ പുണ്യകർമ്മത്തെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും തങ്ങളോട് കൂടെയുള്ളവർക്കും നിർബന്ധമാക്കിയ ആയത്താണത് എന്ന് ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ചു. പിൽക്കാലത്ത് അഞ്ചു നേരം നിസ്കാരം നിർബന്ധമാക്കിയതിന് ശേഷം നിർബന്ധം എന്ന കൽപ്പന ക്യാൻസൽ ചെയ്തുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കൽപ്പന അതേ നിലക്ക് നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. മറ്റുള്ളവർക്ക് അത് വലിയ പുണ്യകർമ്മമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. രാത്രിയിലുള്ള നിസ്കാരം അഥവാ രാത്രി ഇശാഖ് നിസ്കരിച്ച് ഉറങ്ങിയതിന് ശേഷമുള്ള നിസ്കാരം, അങ്ങനെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് ഖിയാമുൽ ലൈൽ, രാത്രിയിലെ നിസ്കാരം എന്ന് പറയുന്നത്. അതിന് തഹജ്ജുദ് എന്നും പറയും. ഉറക്കമൊഴിച്ച് നിസ്കരിക്കുന്ന നിസ്കാരമായതുകൊണ്ട് അതിന് തഹജ്ജുദ് എന്നും പറയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ്. ലോകത്ത് ഏതെല്ലാം ഔലിയാക്കളും ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും ഉണ്ടായിട്ടുണ്ടോ അവരെല്ലാം അത് നിർവഹിച്ചവർ എന്ന് മാത്രമല്ല, നീണ്ട സമയം അത് നിർവഹിച്ചവരാണ്.
അതിന് പറഞ്ഞിട്ടുള്ള ബഹുമാനങ്ങൾ പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ ബഹുമാനം മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹത്തായ നിസ്കാരത്തിന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വേറെ ചില സൂറത്തുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദം വ ഖായിമ യഹ്ദറുൽ ആഖിറത വ യർജൂ റഹ്മത റബ്ബിഹി قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. الله سبحانه وتعالى ചോദിക്കുന്നു, രാത്രിയുടെ യാമങ്ങളിൽ സുജൂദ് ചെയ്യുന്നവരായും നിൽക്കുന്നവരായും അള്ളാഹുവിന് കീഴ്പ്പെട്ട് അള്ളാഹുവിന് താഴ്മ പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥന നടത്തുന്ന ആളുകൾ, യഹ്ദറുൽ ആഖിറ, അവർ ആഖിറത്തിലെ ജീവിതത്തെ സൂക്ഷിക്കുകയും ആ ജീവിതം രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വയർജു റഹ്മത്ത് റബ്ബിഹി, അവരുടെ റബ്ബിൻ്റെ കാരുണ്യം അവർ പ്രതീക്ഷിക്കുന്നു. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഓ നബിയെ ചോദിക്കൂ, വിവരമുള്ളവരും വിവരം ഇല്ലാത്തവരും തുല്യമാണോ? ആഖിറത്തെ സംബന്ധിച്ച് നല്ല വിവരമുള്ളവർ, ആ വിവരമുള്ളവർ ആഖിറത്തെ സംബന്ധിച്ച് എപ്പോഴും ചിന്തയും ബോധവും ഭയവും ഉള്ളവരായിരിക്കും. അത്തരം ആളുകൾ രാത്രി സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുന്നത് പോലെ പൂർണ്ണമായി കിടന്നുറങ്ങാൻ അവർക്ക് ധൈര്യം വരൂല. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമാ, മറ്റുള്ളവരെല്ലാം കിടന്നുറങ്ങുന്ന സമയത്ത് അവർക്ക് കിടത്തം കൊള്ളുന്നില്ല, അവർ ഖൗഫം വതമഅ, അല്ലാഹുവിനെ ഭയപ്പെട്ടതിൻ്റെ പേരിലും അല്ലാഹുവിൻ്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചതിൻ്റെ പേരിലും അവർ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ എഴുന്നേൽക്കുകയാണ്. വമിമ്മാ റസഖ്നഹും യുൻഫിഖൂൻ, അവർക്ക് നമ്മൾ കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കുകയുമാണ്. അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നു ഒരു ഭാഗത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നു മറ്റൊരു ഭാഗത്ത്. അതുകൊണ്ട് തന്നെ അവരുടെ സമയം അവർ വെറും സുഖത്തിൽ മാത്രം ചെലവഴിക്കുകയല്ല, അവർ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ സമയം ചെലവഴിക്കുകയാണ്. അവർ പകൽ സമയത്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണങ്ങൾ, അവരധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ, അതെല്ലാം നമ്മൾ കൊടുത്തത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഒരേ അധ്വാനം അധ്വാനിച്ചവനും ഒരേ സമയത്ത് ഒരേ വിസ എടുത്ത് ഒരേ നാട്ടിലേക്ക് പോയവനും തുല്യമല്ല. ഒരാൾക്ക് വലിയ പുരോഗതി, മറ്റൊരാൾക്കൊരു പുരോഗതിയുമില്ല. കൊടുക്കുന്നവൻ അല്ലാഹു ആണല്ലോ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, സുഖമായി കിടന്നുറങ്ങാനുള്ള സൗകര്യം ചെയ്തവൻ ആരാണ്? അല്ലാഹു ജല്ല ജലാലുഹു തന്നെയാണ്. കാരണം നമുക്കറിയാം, ഉറക്കം വരാതെ ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന എത്രയോ മാനസിക രോഗികളുണ്ട്, ടെൻഷനായിട്ടുറങ്ങാൻ കഴിയാത്തവരുണ്ട്. കഠിനമായ വേദന ശരീരത്തിലുള്ളതിനാൽ വേദന കടിച്ചിറക്കി ആശുപത്രികളിലും വീട്ടിലും ഉറക്കം വരാതെ വേദനിച്ച് സമയം നഷ്ട അതാ എങ്ങനെ നേരം വെളുക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ പലരുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സുഖമായി ഉറങ്ങാനുള്ള
അതാ സമാധാനമുള്ള മനസ്സും അതേപോലെ ആരോഗ്യവും എല്ലാം നൽകിയിട്ടുള്ള യജമാനനായ അല്ലാഹ് അവനുമായി ആരും കാണാതെ ആരും അറിയാതെ മറ്റാരെയും കേൾപ്പിക്കാതെ ഒറ്റക്കൊരു സംഭാഷണം നടത്താൻ, ഒറ്റക്കൊന്ന് റബ്ബുമായി സംഭാഷണം നടത്താൻ, അവൻ്റെ മുമ്പിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ, അവനോട് ആവശ്യമുള്ളത് ചോദിക്കാൻ, അവനോടവൻ്റെ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കാൻ, ജീവിതം കഴിഞ്ഞു പോയ ജീവിതത്തിൽ വന്നു പോയ ധാരാളം തെറ്റുകളുണ്ടല്ലോ, അപാകതകളുണ്ടല്ലോ, അതിനെല്ലാം അവനോട് ഒറ്റക്കൊന്ന് മാപ്പ് പറയാൻ അതിനുവേണ്ടി എഴുന്നേൽക്കുന്നവർ തതജാഫാ ജുനൂബുഹും അനിൽ മദാജി യദഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അത്തരം ആളുകൾ ഫലാ തഅല്ലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനു യഅമലൂൻ. അവർക്ക് നമ്മൾ കൺകുളിർക്കേ കൊടുക്കുന്ന സന്തോഷകരമായ പ്രതിഫലം, ആ പ്രതിഫലം വർണ്ണിച്ച് അവസാനിപ്പിക്കാൻ കഴിയാത്തതാണ്, ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനു യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമായി. ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വമിനല്ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ ത്വീലാ. രാത്രിയിൽ നിന്നുള്ള സമയം അല്ലാഹുവിന് സുജൂദ് ചെയ്യണം. വസബ്ബിഹു ലൈലൻ ത്വീലാ, നീണ്ട സമയം അല്ലാഹുവിന് നിസ്കാരം നിർവഹിക്കണം. ഇതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞ റബ്ബ് ആ നിസ്കാരം നിർവഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെ പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ധാരാളം ഹദീസുകളിലും ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നത്. അത് എല്ലാ നന്മകളും ലഭിക്കാനും ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാനും ആത്മീയമായ സർവ മഹത്വങ്ങളും ലഭിക്കാനും ആവശ്യമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ അവർക്ക് പറഞ്ഞ ബഹുമാനങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിശദമായി അതിലേക്ക് കടന്ന് സംസാരിക്കുന്നു ഇല്ല. ഒരു ഹദീസിൽ നമുക്ക് കാണാം. إن ينزل الله عز وجل إلى سماء الدنيا كل ليلة حين يمضي ثلث الليل الأول فيقول أنا الملك أنا الملك من ذا الذي يدعوني فأستجيب له من ذا الذي يسألني فأعطيه من ذا الذي يستغفرني فأغفر له فلا يزال كذلك حتى يضيء الفجر രാത്രി മൂന്നിലൊന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു റിപ്പോർട്ടിൽ പകല രാത്രിയുടെ പകൽ സമയമാകുമ്പോൾ, അങ്ങനെയൊക്കെ പല നിലക്കും റിപ്പോർട്ടുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനാണ് രാജാവ്, ഞാനാണ് രാജാവ്, എന്നോട് ആരാണ് പ്രാർത്ഥിക്കുന്നത് ഞാനവന് ഉത്തരം ചെയ്യും, ആരാണ് എന്നോട് ചോദിക്കുന്നത് ഞാനവന് കൊടുക്കും, ആരാണ് എന്നോട് മാപ്പ് ചോദിക്കുന്നത് ഞാനവന് മാപ്പ് നൽകും. ഇങ്ങനെ ഫജ്റു സാദിഖ് വെളിവാകുന്നത് വരെ വലിയ വിളംബരം നടത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെ യൻസിലുല്ലാഹു അസ്സ വജല്ല ഇലാ സമാഇ ദുനിയ കുല്ല ലൈലത്തിൻ ഹീന യംളി സുലുസുൽ ലൈലിൽ അവ്വൽ എന്ന് പറഞ്ഞു. ഈ ഹദീസിനെ സംബന്ധിച്ച് അതിനൊരു വ്യാഖ്യാനം പറയാതെ
മഹാന്മാരായ പണ്ഡിതന്മാരിൽ ചിലർ അതിൻ്റെ അർത്ഥം അള്ളാഹുവിനറിയാം, ഏതായിരുന്നാലും അള്ളാഹു സ്ഥലകാലതീതനായതുകൊണ്ട് സാധാരണ വ്യക്തികൾ ഇറങ്ങും പോലെ മേലെ നിന്ന് താഴോട്ട് അള്ളാഹു ഇറങ്ങുന്നു എന്നല്ല, അള്ളാഹുവിന് മേലെയും താഴെയും ഇല്ല, മേലെയും താഴെയുമൊക്കെ പടക്കുന്നതിന് മുമ്പ് ഉള്ളവനാണ് അള്ളാഹു തആല. അല്ലെങ്കിലും മേലെയും താഴെയെന്നൊക്കെ പറയുന്നതിന് ചിന്തിച്ചാൽ അർത്ഥമില്ലല്ലോ. കാരണം ഒരു വൃത്താകൃതിയിലുള്ള ഒരു പന്ത്, അതിൻ്റെ മേലേതാ താഴേതാ. അപ്പം നമ്മളിങ്ങനെ മേലെ ഒരു തലയും താഴെ ഒരു കാലും ഒക്കെ കണ്ടിട്ടാണ് മേലെയും താഴെ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ എന്ത് മേലെ എന്ത് താഴെ. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ശരീരമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മേലെയും താഴെയും ഒന്നും പറയാൻ വകുപ്പുമില്ല. അപ്പോൾ പിന്നെ ഹദീസിൻ്റെ ഉദ്ദേശം എന്താണ്? അത് ഇമാം നസായി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത വേറൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നും അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു നിന്നും വന്നതായി നമുക്ക് കാണാം. ഇന്നല്ലാഹ അസ്സ വജല്ല യുംഹിലു ഹത്താ യംളിയ സത്റുൽ ലൈൽ അവ്വൽ, രാത്രിയുടെ ആദ്യത്തെ പകുതി കഴിയുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വതആല സമയം കൊടുക്കുന്നു. സുമ്മ യഅ്മുറു മുനാദിയൻ യഖൂലു, പിന്നീട് ഒരാളോട് വിളിച്ചു പറയാൻ പറയുന്നു. അള്ളാഹുവിൻ്റെ മലക്കുകളിൽ നിന്ന് ഒരു മലക്കിനോട് വിളംബരം ചെയ്യാൻ പറയുന്നു. അതാണ് അള്ളാഹു തആല വിളംബരം ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താണ് മലക്ക് പറയുന്നത്? ഹൽ മിൻ ദാഇൻ യുസ്തജാബു ലഹു, ഏതെങ്കിലും ദുആ ചെയ്യുന്നവരുണ്ടോ അവർക്ക് ഉത്തരം ലഭിക്കും. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ യഗ്ഫിറു ലഹു, വല്ലവരും അള്ളാഹുവിനോട് മാപ്പി ചോദിച്ചാൽ മാപ്പ് ലഭിക്കും. ഹൽ മിൻ സാഇനി യുതാ, ചോദിക്കുന്നവന് നൽകപ്പെടും. ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി സഹഹു അബൂ മുഹമ്മദ് അബ്ദുൽ ഹഖ് എന്ന് പറഞ്ഞു പറയുന്നു. ഫബയ്യന ഹാദൽ ഹദീസു മാ സിഹ്ഹതിഹി മഅന നുസൂൽ, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൻസിലു റബ്ബുന എന്ന് പറഞ്ഞ നുസൂൽ കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു ഇറങ്ങും എന്നല്ല, അള്ളാഹു തആല ഒരു മലക്കിനെ നിശ്ചയിച്ച് ആ മലക്ക് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് വിളംബരം ചെയ്യുമെന്നാണെന്ന് ഈ ഹദീസ് കൊണ്ട് തന്നെ മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് വിശദീകരിച്ചു തന്നു. രാത്രി പകുതിയാകുമ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീൽ രേഖപ്പെടുത്തുകയാണ്. ആകയാൽ രാത്രി പകുതിയായതിനു ശേഷം പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് മനുഷ്യനും മാപ്പ് കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ള ഒരു സമയമാണ് ഈ രാത്രിയുടെ പകുതിക്ക് ശേഷമുള്ള സമയം. ആ സമയം എഴുന്നേറ്റ് നിസ്കരിക്കുക, അതിന് പറഞ്ഞ ബഹുമാനം പറഞ്ഞാൽ തീരാത്തതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, കാന സലഫു യജ്തഹിദൂന അലാ ഇഖ്ഫാഇ തഹജ്ജുദിഹിം, മുൻഗാമികളായ മഹാന്മാർ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അതാരും അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിസ്കരിക്കുക. വേണോ ആരും അറിയണ്ട, ഞാനും അല്ലയും തമ്മിലുള്ള സ്വകാര്യ പരിപാടിയാണ്. അങ്ങനെ മഹാനവറുകൾ ലതായിഫുൽ മഅരിഫിൽ ഇബ്നു റസൂലുള്ളാഹി പറയാണ്, ഖാല അൽ ഹസൻ കാന അർജുലു യകൂനു ഇൻദഹു സുവാറുഹു, ഹസൻ റളിയല്ലാഹുനെ കാണാൻ വേണ്ടി വരുന്ന പലരും ഉണ്ടാവും. ഫയഖൂമു മിനൽ ലൈലി യുസല്ലി ലാ യനു ബിഹി സുവാറുഹു, മാനവർ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കും, പക്ഷേ സന്ദർശിക്കുന്ന ഒരാളും അതറിയില്ല, നിസ്കരിക്കുന്നു എന്ന വിവരം അറിയില്ല. വക്കാനു യജ്തഹിദൂന ഫി ദുആഇ, രാത്രിയിൽ വളരെയേറെ പ്രാർത്ഥന നടത്തും. വലാ യസ്മഉ ലഹും സൗത്തുൻ, ആർക്കും ആ ശബ്ദം കേൾപ്പിക്കൂല. വക്കാന അർജുലു യനാമു അംറതിഹി അലാ വിസാദതിൻ, ചില മഹാന്മാർ തലയണിയിൽ സ്വന്തം ഭാര്യയോടുകൂടെ തന്നെ കിടന്നുറങ്ങും. ഫയബ്കി തൂലലൈലത്തിഹി, രാത്രിയിൽ ഒരുപാട് സമയം അവർ കരയും. വയലാത്ത ശഹു, ആ ഭാര്യ അതറിയില്ല. ഇത് അള്ളാഹുവും ആ അടിമയും തമ്മിലുള്ള സ്വകാര്യമായ ഏർപ്പാടാണ്. സുബ്ഹാനല്ലാഹ്. വകാന മുഹമ്മദ് ഇബ്നു വാസിഇൻ യുസല്ലി ഫീ തരീഖൽ ഹജ്ജ് തൂലലൈലിഹി ഫീ മഹ്മിലിഹി, മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഇ റളിയല്ലാഹു അൻഹു ഹജ്ജ് യാത്ര ചെയ്യുമ്പോൾ മഹാനവുകൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങൂല, കാരണം ആളുകൾ കാണണ്ടാന്ന് വിചാരിച്ചിട്ട് വാഹനത്തിൻ്റെ പുറത്തുനിന്ന് തന്നെ നിസ്കരിക്കും. എന്നിട്ട് ആ സമയത്ത് മഹാനവറുകൾ വാഹനം തെളിച്ചു കൊണ്ടുപോകുന്ന ആളോട് പറയും, നല്ല ഒച്ചത്തിൽ നിങ്ങളങ്ങ് പാട്ട് പാടിക്കളാം, എൻ്റെ ഓത്തൊന്നും ആരും കേൾക്കണ്ടെന്ന് പറയും. ഈ രൂപത്തിൽ ആരും അറിയാതെ അള്ളാഹുവിന് സമർപ്പിക്കുന്ന സമയമാണ് മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ആരിഫീങ്ങൾക്ക് ഈ രാത്രിയിലുള്ള സമയം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ ഭാഗ്യമുണ്ടാകണം നമുക്ക്. അല്ലാഹു തആല അതിന് ഭാഗ്യം നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്വലാത്തി ചൊല്ലണം. യാ റബ്ബി സല്ലി അലാ നബി മുഹമ്മദി.
منجي الخلائق من جهنم في قديم ഇരുന്നോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ തദഉ ഖിയാമൽ ലൈലി, രാത്രിയിലുള്ള നിസ്കാരം നീ കൈയൊഴിക്കരുത്. ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യദഉഹു, നബി തങ്ങൾ ഒരിക്കലും രാത്രി നിസ്കാരം ഒഴിവാക്കാറില്ല. വകാന ഇദാ മരിള, നബി തങ്ങൾ രോഗിയായാൽ, അല്ലെങ്കിൽ ഔഖാലത്ത് കസില, അല്ലെങ്കിൽ നബി തങ്ങൾക്ക് പ്രായം മുന്നോട്ടെത്തിയപ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ ശാരീരികമായി പ്രയാസമുണ്ടായപ്പോൾ സല്ലാ ഖാഇദൻ, നബി തങ്ങൾ ഇരുന്നിട്ടെങ്കിലും നിസ്കാരം നിർവഹിച്ചു. നിസ്കാരം ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. എന്നിട്ട് മഹദി പറഞ്ഞു, എനിക്കറിയാൻ സാധിച്ചു ചിലർ പറയുന്നു, ഇന്നദ്ദൈനൽ ഫറായിദ ലം നുബാലി ഇല്ല അല്ലാ നസ്ദാദ, ഫറളൊക്കെ നമ്മൾ ശരിക്കും നിസ്കരിക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ സുന്നത്തൊന്നും നിസ്കരിച്ചില്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതിലെ ആൾക്കാരുണ്ട്. മഹാമഹതിയായ ആയിഷ ബീവി പറയാണ്, വമാ അന്തും ഇല്ലാ മിൻ നബീകും വമാ നബീകും വമാ നബീകും ഇല്ലാ മിൻകും വല്ലാഹി മാ തറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമൽ ലൈൽ. അങ്ങനെ പറയുന്ന ജനങ്ങളെ ഫർളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ മടി കാണിക്കുന്നവരെ, നിങ്ങളിൽപ്പെട്ടവർ തന്നെയല്ലേ നബി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മനുഷ്യനല്ലയോ? നിങ്ങളും മനുഷ്യരല്ലയോ? നിങ്ങളാ നബിയുടെ അനുയായികളല്ലയോ? ആ നബി തങ്ങളെ സ്നേഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ വല്ലാഹി മാ തറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമൽ ലൈൽ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം നബി തങ്ങൾ വല്ലാഹി ഉപേക്ഷിച്ചിട്ടില്ല കേട്ടോ. അതിനുശേഷം രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന് പറയുന്ന ഖുർആനിലെ അസംഖ്യം ആയത്തുകൾ മഹദി ഉദ്ധരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നു, ഫഅശാറത്ത് ആയിഷ, ആയിഷ ബീവിയുടെ ചൂണ്ടുന്ന റളിയല്ലാഹു അൻഹ, ഇലാ അന്ന ഖിയാമൽ ലൈലി ഫീ ഫായിദത്താനി അളീമത്താനി, രാത്രിയിലുള്ള നിസ്കാരത്തിൽ രണ്ട് വലിയ ഫലങ്ങളുണ്ട്, അത് വളരെ ഗംഭീരമായ ഫലങ്ങളാണ്. അൽ ഇഖ്തിദാഉ ബിസുന്നത്തി റസൂലില്ലാഹ് വത്തഅസീബിഹി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തെടുക്കുക, ആ നബിതങ്ങളെ പൂർണ്ണമായി പിന്തുടരുക. അതേ ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ടെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. വതക്ഫീറുൻ ദുനൂബി വൽ ഖതായാ, രാത്രിയിലുള്ള നിസ്കാരമാണ് പകലിൽ ചെയ്ത തെറ്റുകൾ പൊറുപ്പിക്കാൻ കാരണമാകുന്നത്. ഫഇന്ന ബനീ ആദമ യുഖ്തിഊന ബില്ലൈലി വന്നഹാർ, രാത്രിയിലും പകലിലും പല അബദ്ധങ്ങളിലും മനുഷ്യൻ കുടുങ്ങുമല്ലോ, വന്നു പോകുമല്ലോ. ഫയഹ്താജൂന ഇലിൽ ഇസ്തിഖ്താരി മിൻ മുകഫ്ഫിറാത്തിൽ ഖതായാ, അതുകൊണ്ട് ദോഷം പൊറുപ്പിക്കുന്ന കാര്യത്തിലേക്ക് എല്ലാവരും ആവശ്യക്കാരാണല്ലോ. വഖിയാമുൽ ലൈലി മിൻ അഅ്ളമിൽ മുകഫ്ഫിറാത്ത്, നമ്മെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് എല്ലാം തരുന്ന രാജാവ് കൽപ്പിച്ചതൊഴിഞ്ഞു പോയി എന്ന് വന്നാൽ, അവൻ വിരോധിച്ചത് വന്നുപോയി എന്ന് വന്നാൽ, അത് വലിയ തെറ്റല്ലയോ? ആ തെറ്റുകളെല്ലാം പൊറുപ്പിക്കാനുള്ള അതേ രഹസ്യമായി യജമാനനോട് മാപ്പ് പറയാനുള്ള സമയം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടല്ലോ. മഹാനായ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു വീണ്ടും പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജനങ്ങളെയും ഖിയാമ നാളിൽ ഒരുമിച്ച് കൂട്ടിയാൽ, നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞതായി അസ്മ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള റിപ്പോർട്ട് ഉദ്ധരിക്കുകയാണ്, ഒരാൾ ഉറക്കെ വിളിച്ചു പറയും ഖിയാമ നാളിൽ, സയഅലമുൽ ഖലായിഖുൽ യൗമ
من أولى بالكرم كريم الله അവന്റെ ഔദാര്യം ഏറ്റവും അർഹതപ്പെട്ടവരാരാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്കറിയാം. എന്നിട്ടതാ ഒരാൾ വിളിച്ചു പറയുകയാണ്. അത് പറഞ്ഞ ഉടനെ വീണ്ടും വിളിക്കുകയാണ്. ഐനല്ലദീന കാനുല തുലീഹിം തിജാറത്തുൻ വലാ ബൈഉന്നിക്കിരില്ലാ. ഏത് ബിസിനസ് ഉണ്ടെങ്കിലും കച്ചവടമുണ്ടെങ്കിലും അതൊന്നും തന്നെ നിസ്കാരം കവാകാൻ കാരണമായിട്ടില്ല. ഒരു തൊഴിൽ കൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഒരു ബിസിനസ് നടത്തുമ്പോഴും ചതിച്ചുകൊണ്ടൊരു ബിസിനസ് നടത്തിയിട്ടില്ല. വാക്ക് ലംഘിച്ചിട്ടില്ല. കള്ളം പറഞ്ഞിട്ടില്ല. മറിച്ച് സത്യവാനായി മാത്രം ബിസിനസ് നടത്തി. അള്ളാഹു തആല എന്റെ രഹസ്യമറിയുന്നു, പരസ്യമറിയുന്നു എന്ന നിലയ്ക്ക് ബിസിനസ് നടത്തി. പല ബിസിനസ്സുമാണ്. ഒരിക്കലും ഒരാളിങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്താ ജോലി, മധ്യസ്ഥം പറയലാണെന്ന്. ജോലി മധ്യസ്ഥം പറയലാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇയാൾ കുറച്ചൊരു പോക്കിരിയാണ്. അപ്പോൾ ഓരോരുത്തരോട് പൈസ വാങ്ങിയിട്ട് മധ്യസ്ഥം പറഞ്ഞ് പ്രശ്നം തീർത്തു കൊടുക്കുക. അവിടെ ഹക്കും ഭാഗത്തിലൊന്നുമില്ല, പൈസ കിട്ടുന്നതിനനുസരിച്ചാണ് പറയാം. അതൊരു ബിസിനസ്സാക്കി. ഇനി ചിലർ ഇന്നൊരാളിനോട് വിളിച്ചിട്ട് പറഞ്ഞ്, ഒരാളുണ്ട്, അയാളെ പരിപാടി എന്താണ്? അയാളെ പരിപാടി ഈ പഞ്ചായത്തിൽ പോവുക. പഞ്ചായത്തിൽ പോയിട്ട് അതിൽ വില്ലേജിൽ പോവുക, പഞ്ചായത്തിൽ പോവുക. എന്നിട്ട് ഒരു ഹർജി എന്താണ്, ഇപ്പം എല്ലാവർക്കും കൊടുക്കാം വിവരാവകാശം. വിവരാവകാശത്തിൻ്റെ പേരിൽ ഒരു ഹർജി. ആ ഹർജി കൊടുത്തിട്ട് ഇങ്ങനെ നോക്കുക. ഒരു ഉദാഹരണമാണ് നോക്കുക. ആ പള്ളിക്ക് പെർമിറ്റ് ഉണ്ടോ? ഈ മദ്രസക്ക് പെർമിറ്റ് ഉണ്ടോ? മറ്റോ ബിസിനസ് നടത്താനുണ്ട്. ആ ബിസിനസ് നടന്ന ബിൽഡിങ്ങിന് അവിടെ മുന്നിൽ ഒരു ചെറിയ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതിന് പെർമിറ്റ് എടുത്തിട്ടുണ്ടോ? പിന്നെ അവിടെ ഒരു ചെറിയ ഒരു ബാത്റൂം കൂട്ടിയെടുത്തിട്ടുണ്ട് പുരക്ക്, അതിന് പെർമിറ്റ് എടുത്തിട്ടുണ്ടോ? ഇങ്ങനെ വിവരാവകാശം, ഭയങ്കര അവകാശം തന്നെ. എങ്ങനെ നമ്മൾ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ആയിപ്പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. മറ്റു മതക്കാർക്ക് നിയമങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് ഗവൺമെൻറ്റിലുള്ള നിയമമൊക്കെ നമ്മളിങ്ങനെ എടുക്കണമെന്ന് ഏത് കിതാബിലാണ് പറഞ്ഞ്? ചിലർ ധാരണയാണ്. എന്താ എനിക്ക് വിവരാവകാശം? അവകാശമല്ലേ വിവരറിയാനുള്ള അവകാശം. ആരാ പറഞ്ഞു എനിക്ക് അവകാശമുണ്ട്? അള്ളാഹുവിന്റെ ഖുർആൻ വിരോധിച്ചതാ. നീ വേറൊരുത്തൻ്റെ അവകാശത്തെ സംബന്ധിച്ച്, വേറൊരുത്തൻ്റെ കാര്യത്തെ സംബന്ധിച്ച് നീ വിവരം അന്വേഷിക്കൽ നിനക്കാവശ്യമില്ലാത്തത് ചെയ്യുന്നത് പച്ച ഹറാമാണ്. ശരിക്കും മനസ്സിലാക്കും. എന്ത് വിവരാവകാശം? നിനക്ക് വിവരാവകാശമുണ്ട് ഏത് വിഷയത്തിൽ? നിന്റെ സ്വത്ത്, നിന്റെ സ്വത്തിൻ്റെ ആധാരം, അതുപോലെ നിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് നിനക്ക് വിൽക്കാനുള്ളത്, നിനക്ക് വാങ്ങാനുള്ളത്. നിനക്കൊരു സ്വത്ത് വാങ്ങണം, അതിൻ്റെ കുടിക്കടം പകർത്തി കിട്ടണം. കാരണം നീ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നീ കുടുങ്ങിപ്പോയാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിൻ്റെ കുടിക്കടം പകർത്തി കിട്ടണം, അത് നിനക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ആധാരം, അതിൻ്റെ അടിയാധാരം കിട്ടണം, നിനക്ക് ആവശ്യമാണ്. അതുപോലെ നീ ഒരു ബിസിനസ് നടത്താൻ പോകുന്നു, ആ ബിസിനസ് നടത്തുന്ന ബിൽഡിങ്ങിന് പെർമിറ്റ് ഉണ്ടോ ഇല്ലേ നീ അറിയണം, അത് നിനക്ക് ആവശ്യമാണ്. ഇങ്ങനെ നിന്റെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ വിവരാവകാശം നിറഞ്ഞ് എഴുതി കൊടുക്കാം. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഈ വിവരാവകാശം എഴുതി കൊടുത്ത് കടലാസ് വീട്ട് എന്താ ചെയ്യുന്നത്? വേഗം പോകുന്നത് ബോറത്തിനെ ദ്രോഹിക്കാൻ, ഗുൽമ ചെയ്യാൻ, അക്രമിക്കാൻ. എങ്ങനെ ഒരു മുസ്ലിമിന് ധൈര്യം വരാ? അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്നവനാണോ? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവനാണോ? യാ അയ്യുഹല്ലദീന ആമനുജ്തനിബു കസീറം മിനല്ലൻ ഇന്ന ബഅദല്ലനി ഇസ്മ വലാ തജസ്സസു. അല്ലാഹു പറയാൻ വിവരാവകാശത്തിന് പോകരുതേ എന്ന് അതിൻ്റെ മേന. നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ചു എന്താ അതിൻ്റെ മേന? വലാ തജസ്സസു, നീ ചുഴന്നന്വേഷിക്കാൻ പാടില്ല. ചുഴന്നന്വേഷിക്കുക. അവൻ്റെ ആ അവിടെ ആ കൂട്ടിയെടുത്തതിന് പെർമിറ്റ് കിട്ടിയിട്ടുണ്ടോ? അവൻ്റെ ഇപ്പുറത്ത് മതിലെട്ടാൻ പെർമിറ്റ് വാങ്ങിയിട്ടുണ്ടോ? ഇങ്ങനെ വിവരാവകാശത്തിന് പോവുക അള്ളാഹു ഖുർആനിൽ വിരോധിച്ചതാണ്. ചുഴന്നന്വേഷിക്കാൻ പോവുക, ആളുകളെ തെറ്റിദ്ധരിക്കുക. നീ ഖിയാമെന്നാൾ അള്ളാഹിൻ്റെ അടുക്കെ പോകേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അതിനൊന്നും കൂടി ഞാൻ പറയാ, ചിലപ്പോൾ എന്തറിയോ, അങ്ങനെ ഒരു ഒരു ബിസിനസ് വിവരാവകാശം വാങ്ങും, എന്നിട്ടോ എന്നിട്ട് പരാതി കൊടുക്കുക, എന്നിട്ട് മറ്റവൻ്റെ ലൈസൻസ് റദ്ദാക്കാൻ നോക്കുക,
മറ്റവനെ ബുദ്ധിമുട്ടിക്കുക. അപ്പൊ പിന്നെ അല്ലെങ്കിൽ അപ്പൊ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറയും ഇത് ഇവിടെ വിവരാവകാശം ചോദിച്ചോണ്ട് കൊടുക്കാതെ നിവൃത്തിയില്ല അറിയും. അവർക്ക് ഇപ്പൊ എന്ത് ചെയ്യാനാ, നിയമം അനുസരിച്ച് കൊടുക്കേണ്ടി വരും. അപ്പൊ കൊടുക്കാതെ നിവൃത്തിയില്ല അറിയും. അപ്പം എല്ലാം എന്ത് ചെയ്യുമെന്ന് അറിയോ, ആരായി വിവരാവകാശത്തിൻ്റെ എഴുതി തന്ന് നോക്കും. അപ്പം എല്ലാം ഇയാൾ അയാളെ പോയി കാണും, ആ 100,000 rupees എന്നാൽ ഞാൻ അതിങ്ങ് പിൻവലിച്ചോളാ, അല്ലെ 200,000 rupees എന്നാൽ ഞാനിങ്ങ് പിൻവലിച്ചോളാ. ഇവനെ ഇതിനെ ഇറക്കുന്ന വേറെ ആളുണ്ട്, അതാ രസം. ഇതിനു വേണ്ടി ഇവനെ ഇറക്കുന്ന വേറെ കൂട്ടുണ്ട്. അതാരാ, ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു നല്ല ഒരു ഹോട്ടൽ നടത്തുകയാണ്. ഈ ഹോട്ടൽ നടത്തുമ്പോൾ നാദാപുരത്ത് നല്ലൊരു ഹോട്ടൽ ഞാൻ നടത്തുകയാണ്, ഉദാഹരണമാണ്. നടത്തിയാൽ കുഴപ്പമൊന്നുമില്ല, ചിലർക്ക് അങ്ങനെ ഉദാഹരണം, മുലയാമാർക്ക് ഹോട്ടൽ നടത്തിക്കൂടാതെ ഉദാഹരണമുണ്ട്, അതാരണ തെറ്റാ. ഇരിക്കട്ടെ, അബൂ ഹനീഫ റളിയല്ലാഹു തുണിക്കച്ചവടം നടത്തിയിരുന്നു, വലിയ ബിസിനസ് തുണിക്കച്ചവടം നടത്തിയിരുന്നു. പക്ഷേ ആ തുണിക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ ഏൽപ്പിച്ചതാണ് ബിസിനസ്സിന് വേണ്ടി. ആ ബിസിനസ് നടത്തുന്ന ആള് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഈ തുണി ലേലം ചെയ്യാൻ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ വേദനിച്ചു പോയി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരുള്ള സലാത്ത് എൻ്റെ തുണി ചെലവാക്കാൻ വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല, എൻ്റെ തുണി ചെലവാക്കാൻ വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല സലാത്ത്. മഹാനവറുകൾ എന്ത് ചെയ്തു അറിയോ, ആ തുണി ഫുള്ളായിട്ട് അങ്ങ് സദഖ ചെയ്തു കളി. അങ്ങനെയാണ് അവർക്ക് ബിസിനസ് നടത്തിയത്. അതിരിക്കട്ടെ, ഇതവിടെയൊന്നല്ല ഉള്ളത്. എവിടെയുള്ളതെന്ന് അറിയോ, നല്ല സന്തോഷമാണ്. മുസ്ലിംമാർ വയത് പറയുമ്പോൾ അതേ സത്യവാനായി ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാരൻ, അസദൂഖുൽ അമീൻ സത്യവാനായി വിശ്വസ്തനായി ബിസിനസ് നടത്തുന്ന കച്ചവടക്കാരൻ, അമ്പിയാക്കളുടെയും സുദീഖുകളുടെയും സുഹദാക്കളുടെയും കൂടെയാണ് എന്നൊരു പണ്ഡിതൻ പ്രസംഗിക്കുമ്പോൾ ബിസിനസ്സുകാരന് വലിയ സന്തോഷം. ഞാനൊക്കെ അമ്പിയാക്കളെ കൂടെ തന്നെ ആയിരിക്കും എന്ന നല്ല സന്തോഷത്തിലായുള്ളു. പക്ഷേ അതേ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത് സുബ്ഹാനല്ലാഹ്, ബിസിനസ്സുകാർ പലരും കുറ്റക്കാരായിരിക്കും എന്ന് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവത്തിൽ ഉൾക്കണം, ചെയ്യുന്ന കാര്യം വളരെ ക്ലിയറായി ചെയ്യണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു തങ്ങൾ ബിസിനസ് നടത്തുന്നവർക്ക് ബഹുമാനം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് വളരെയേറെ ക്ലിയറായ ബിസിനസ്സായിരിക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു നല്ലൊരു ഹോട്ടലിനടുത്താണ് ഞാൻ നാദാപുരത്ത്. അപ്പോൾ ഞാൻ അറിഞ്ഞു വേറൊരു ഹോട്ടൽ അപ്പുറത്ത് വരുന്നുണ്ട്, ഒരു നല്ല ഇതിനേക്കാളും ജോറുള്ളൊരു ഹോട്ടൽ വരുന്നുണ്ട് എന്ന് അറിഞ്ഞു. അപ്പം അല്ലേ, ആ ബിൽഡിങ്ങിന് നമ്പറുണ്ടോ, അതിൻ്റെ ബേക്കിൽ ഒരു ചെറിയ കുസിനി ഇപ്പം ഷീറ്റിട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇപ്പറഞ്ഞ ഏജൻസി, അതായത് ഈ വിവരാവകാശം കൊണ്ട് കളിക്കുന്ന ചില ആൾക്കാരുണ്ടാവും, അവരെ പോയിട്ട് മെല്ലെ പിടിക്കുക. ഞാൻ ഇൻഷാല്ലാ നമുക്ക് മധ്യസ്ഥം പറഞ്ഞു തരുന്നത് എനിക്ക് നല്ലൊരു പൈസ തരും. ഏതായിരുന്നാലും ഒരു 2 കൊല്ലെങ്കിലും ഈ ഹോട്ടൽ തുറക്കലെങ്കിൽ വൈകിപ്പോട്ടെ, അതിന് നീ ഒന്നെന്നെ സഹായിക്കണം. നല്ല സഹായം, ദുൽമിന് വേണ്ടിയുള്ള സഹായം. അതിനിവൻ പോയിട്ട് വിവരാവകാശം കൊടുക്കുന്നത് പച്ച ഹറാം എന്ന് ഞാൻ പറഞ്ഞാണ്, ദുൽമ് കടുത്ത ഹറാം. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി വിവരറിയാൻ വേണ്ടി, അതിന് യാതൊരു കുഴപ്പമില്ല. നമുക്ക് നമ്മളൊരു സ്ഥലം എടുക്കുമ്പോൾ അതിൻ്റെ കുടിക്കട എടുക്കണം, അതുപോലെ അടിയാധാരം കിട്ടണം, അതിനൊന്നും കുഴപ്പമില്ല, അത് ആവശ്യത്തിനാണ്. മറ്റേ ദ്രോഹിക്കാനാണ്. ദ്രോഹിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഏത് വിഷയം ചെയ്യുന്നുണ്ടവനും അവരെല്ലാം അള്ളാഹുവിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. യാതൊരു സംശയവും വേണ്ട. അള്ളാഹു തആല രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബാൻ, എല്ലാ വിഷയങ്ങളും അറിയുന്ന റബ്ബാൻ, അതാണ് ബഹുമാനപ്പെട്ട അബുൽ അലാ ഇബ്നു സുലൈമാൻ അൽ മഗ്രിബി റളിയല്ലാഹു അൻഹു ചൊല്ലിയ പദ്യം ഞാൻ തുടക്കത്തിൽ ചൊല്ലിക്കേൽപ്പിച്ചത്, യമൻ യറ മദ്ദൽ ബഉലി ജനഹ ഫീ ളുൽമത്തിൽ ലൈലിൽ ബഹീമിൽ അലീലി, രാത്രിയിൽ വളരെയേറെ ഉരുട്ടുള്ള സമയത്ത് കൊതുകുകൾ ചിറകു വിരിക്കുന്നത് കാണുന്ന അല്ലാഹ്, കൊതുകിൻ്റെ ചിറക് എത്ര ചെറുതാണ്, അത് ഈ രാത്രിയുടെ ഇരുട്ടിൽ ഇങ്ങനെ കാണുകയാണ്. ഈ ചെറിയ കൊതുകിൻ്റെ എല്ല് എന്ത് എല്ലാണത്, എന്ത് ശരീരമാണത്, അമ്മെലിഞ്ഞ ശരീരത്തിലുള്ള മജ്ജയും അതിൻ്റെ എല്ലാം അതിൻ്റെ മാംസത്തിലൂടെ നരമ്പ് നടക്കുന്നതും അതിൻ്റെ എല്ലാ ബന്ധങ്ങളും കാണുന്ന അല്ലാ,
أجعلها محتومة أرزاقها مقسومة بعطاء إن لم تسألي ആചെറിയ കൊതുകിന് അതിൻ്റെ ഭക്ഷണം കണക്കാക്കി കൊടുത്ത അല്ലാഹ് ആ ഭക്ഷണത്തിന് വേണ്ടി അതിനെ കറക്കുകയാണല്ലോ, അതിനും അംശയിച്ചു കൊടുക്കുന്നത് നീയാണല്ലോ, കൊതുകിനും നീ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, ആ കൊതുക് നിന്നോട് ഭക്ഷണം ചോദിക്കേണ്ടതില്ല, അതിനാൽ പാപപ്പെട്ട എനിക്ക് പാതിരാ സമയത്ത് നിന്നോട് ചോദിക്കാനുണ്ട്. فَلَقَدْ سَأَلْتُكَ بِالنَّبِيِّ مُحَمَّدِ الْحَاشِمِيِّ الْمُدَّثِّرِ الْمُزَّمِّلِ പുതപ്പെട്ട് മൂടിയ യാ അയ്യുഹൽ മുസമ്മിലു എന്ന് നീ വിളിച്ച ആ മുസമ്മിലും യാ അയ്യുഹൽ മുദ്ദസ്സിറു എന്ന് നീ വിളിച്ച അൽ മുദ്ദസ്സിറുമായ നബി തങ്ങളെ മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു, അല്ലാഹു അലയ്യ ബിതൗബത്തിൻ തംഹു ബിഹാ മകാന മിന്നി ഫി സമാനിൽ അവ്വലി. എന്റെ ജീവിതത്തിൽ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകളും മാപ്പാക്കി തരണേ അല്ലാഹ്, എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അല്ലാഹ്, അവനെ ഭയപ്പെടണം, അവനെ ഭയപ്പെടണം. സുബ്ഹാനല്ലാഹ്, നിയമം വന്നാ പിന്നെ ഒന്നും ഒരു വിഷയമല്ല, നിയമം ഉണ്ടല്ലോ. ഏത് നിയമം? ഇവിടെ ഷാഫി ഇമാം റസൂലുള്ളാഹി പറഞ്ഞ നിയമാ, നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞ നിയമമാ? നിയമം ധിക്കരിക്കണമെന്നോ ലംഘിക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത്. നിയമം ഉണ്ടെന്ന് വിചാരിച്ച ഒരാളെ ദ്രോഹിക്കരുത്, നിയമമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ദ്രോഹിക്കല. സുബ്ഹാനല്ലാഹ്, ഒരാൾ വിവാഹം കഴിച്ച് വിടൂ, വിവാഹം കഴിച്ച് ഭാര്യ പറയും പോലെ ഒന്നും അനുസരിക്കുന്നില്ല, പറയും പോലെ അനുസരിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവളോട് മുറ്റടിക്കാൻ പറഞ്ഞ് മുറ്റടിക്കുന്നില്ല എന്നല്ല, അതൊക്കെ ഉജൂബൊന്നുമില്ല. ഇവൻ്റെ മുറ്റടിക്കൽ അവൾക്ക് ഉജൂബുണ്ടാവും, ഇവൻ്റെ മുറ്റടിക്കൽ ഭാര്യയ്ക്ക് നിർബന്ധമൊന്നുമില്ല. മുറ്റടിക്കണേ അവൻ തന്നെ ഇറങ്ങി അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരാളെ പൈസ കൊടുത്ത് നിർത്തിയാൽ മതി, അവൾക്ക് അങ്ങനെ അടിക്കലും നിർബന്ധമൊന്നുമില്ല. പിന്നെ അവന് ചോറ് വെച്ച് കൊടുത്തില്ല, അത് അവൾക്ക് നിർബന്ധമൊന്നുമില്ല. അവൾ ചെയ്ത് കിട്ടിയാൽ നല്ലത് അൽഹംദുലില്ല. പിന്നെ അവൻ്റെ തുണി അലക്കി കൊടുത്തില്ല, അതവൾക്ക് നിർബന്ധമൊന്നുമില്ല. അലക്കി കിട്ടിയാൽ അൽഹംദുലില്ല, ജസാക്കില്ലാഹു ഖൈറ, അവൾക്ക് വേണ്ടി ദ്വാരക്ക, നമുക്ക് അലക്കി തന്നല്ലോ. ചിലർ തേച്ച് വെക്കാത്ത നബി തേച്ച് വെച്ചിട്ടില്ലെങ്കിൽ തന്നെ ദേഷ്യം പിടിച്ച് കണ്ണു കറപ്പിച്ച് പിന്നാലെ ഓടും, അത് പച്ച ഹറാം തന്നെയാണ്, അതും അക്രമാണ്, അത് നുൽമാണ്, ചെയ്യാൻ പാടില്ല, അതവർക്ക് നിർബന്ധമില്ല. അവർക്ക് നിർബന്ധമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്നതല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ഒരു ഭർത്താവിനെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യങ്ങളിൽ തൃപ്തിപ്പെടുത്തിയില്ല. ഭർത്താവ് ശരീരം പൂർണ്ണമായി മറക്കണം എന്ന് പറയുമ്പോൾ അവളതിന് തയ്യാറല്ല, ഞാൻ മോഡേണായിട്ട് എന്ന് നടക്കുള്ളൂ, ഞാൻ തലമറക്കൂല, ഞാൻ മാറി മറക്കൂല, ഞാൻ മോഡേണാണ്, അവൾക്ക് അള്ളാഹുവിൻ്റെ ഭയമില്ല. ഇതേപോലെ തന്നെ അവൾ കടുത്തത് സ്വഭാവിയായിട്ട് ഭർത്താവിൻ്റെ ഉമ്മാനെ ശല്യം ചെയ്യും, ഭർത്താവിൻ്റെ ബാപ്പാനെ ശല്യം ചെയ്യും, ഭർത്താവിനെ തന്നെയും ശല്യം ചെയ്യുന്നു. എന്ത് പഠിക്കാനാ നിയമമല്ലേ? ഇവനെന്നെ അനങ്ങാൻ പറ്റൂല, ഭർത്താവിൻ്റെ ഉമ്മാക്കും അനങ്ങാൻ പറ്റൂല, അനങ്ങിയാൽ ഞാൻ പോയിട്ട് നീയും ഒരു വക്കീലിനെ കൂട്ടും, എന്നിട്ട് ഭർത്താവിൻ്റെ ഉമ്മ പീഡിപ്പിച്ചു എന്ന് പറയും, ആ 5 പൈസ എന്നോട് വാങ്ങിയിട്ടില്ല, പക്ഷേ ഞാൻ 100 പവന് എൻ്റെ ഉമ്മ അങ്ങോട്ട് എടുത്തു എന്ന് പറയും, അല്ലെങ്കിൽ ഭർത്താവ് കൈക്കലാക്കി എന്ന് പറയും, എന്നെ പീഡിപ്പിച്ചു എന്ന് പറയും, ഞാൻ അടിച്ചു എന്ന് പറയും, അങ്ങനെ എല്ലാ തോന്നിവാസവും ഈ ആഹൃത്തിൽ പേടിയില്ലാത്ത വക്കീൽ എഴുതി കൊടുക്കും, അതനുസരിച്ച് ഞാൻ പോയി കേസ് കൊടുക്കും. ഭർത്താവ് കൂടിയങ്ങ് മറിഞ്ഞു, നിയമാണ്, നിയമാണ്, കൂടിയങ്ങ് മറിഞ്ഞു. പിന്നെ അഥവാ അവനെങ്ങാനും അള്ള വിരോധിച്ചൊരു കാര്യം ചെയ്താലോ, അള്ള വിരോധിച്ചൊരു കാര്യം എന്താ? 3 തലാക്കിയല്ലല്, 3 തലാക്ക് ഒരുമിച്ച് ചൊല്ലല് അള്ള വിരോധിച്ച കാര്യമാണ്. അള്ളാഹു തആല വിരോധിച്ച 3 തലാക്ക് എങ്ങാനും ചൊല്ലിയാലോ, ചിലപ്പോഴെങ്ങാനും അനുവദനീയമായ സമയമുണ്ടാകാം. ഇനി അങ്ങനെ അനുവദനീയം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വിരോധിക്കപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം ചില പണ്ഡിതന്മാർ കറാഹത്ത് എന്ന് പറഞ്ഞു, ചിലർ അറാബ് എന്ന് പറഞ്ഞു, എന്ത് പറഞ്ഞാലും 3 തലാക്ക് ഒന്നിച്ച് ചൊല്ലുക എന്ന് പറയുന്നത് എന്തായാലും നല്ല കാര്യമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, ഒരു കേവലം അനുവദനീയവും അല്ല. അങ്ങനത്തെ ഒരു കാര്യം ചെയ്താലോ, അങ്ങനെ ഒരു കേസ് കൊടുത്താൽ പിന്നെ സുബ്ഹാനല്ലാഹ് 3 കൊല്ലം ജയിലിൽ കിടത്തു. പിന്നെ നിയമാണ്, പിന്നെ അതിൻ്റെ പുറമെയോ, അതിൻ്റെ പുറമേ അവനോട് ചെലവും വാങ്ങും, 3 തലാക്ക് ചൊല്ലിയിട്ട് പിന്നെയും ചെലവ് വാങ്ങും. സുബ്ഹാനല്ലാഹ്, 3 തലാക്ക് ചൊല്ലിയിട്ട് 3 കൊല്ലം
ജയിലിൽ കിടക്കുന്നവൻ എങ്ങനെയാ ചെലവിന് കൊടുക്കുക? അത് പിന്നെ ബുദ്ധിയില്ലാത്തവരോടൊന്നും പറഞ്ഞു കാര്യമില്ല, ബുദ്ധിയുള്ളവരോടേ പറഞ്ഞു കാര്യമുള്ളൂ. ജയിലിൽ കിടക്കുക ചെലവ് കൊടുക്കണമെന്ന് അറിയാം. എങ്ങനെയാ പിന്നെ ചെലവ് കൊടുക്കുക? ഇവന് ജോലിക്ക് പോകാൻ പറ്റുമോ? ഇവനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? അത് പിന്നെ ആലോചനയില്ല. അങ്ങനെ നിയമമുണ്ട്, നിയമം അങ്ങനെയുണ്ട്, നിയമം അങ്ങനെ എന്തെല്ലാം നിയമമുണ്ട്, അങ്ങനെയുണ്ട്. പിന്നെയോ, പിന്നെ തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് കൊടുക്കണം, ലക്ഷങ്ങൾ വിധിക്കും. അങ്ങനെ നിയമമുണ്ട്. ഈ നിയമമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ പെണ്ണ് മെല്ലെ കോടതിയിൽ പോയിട്ട് ഭർത്താവിനോടുള്ള എല്ലാ അക്രമവും ചെയ്ത് സുബ്ഹാനല്ലാ, അവിടുന്നും പോയി, അവിടുന്നും പോയി ഒന്നും രണ്ടും മൂന്നും മക്കളുണ്ടായിട്ട് ഇവളെന്ത് ചെയ്യുക, വേറൊരുത്തനുമായിട്ട് ബന്ധം. സുബ്ഹാനല്ലാ, ഇവനിത് കണ്ട്, ഇവനിത് അറിഞ്ഞ് ഓ ചുവടുന്ന് അന്വേഷിച്ചതൊന്നുമല്ല. ഓനങ്ങനെ അന്വേഷിക്കാൻ പോകുന്നു, ശരിക്കും നേരെ ഇവൻ കയറി പോകുമ്പോൾ കണ്ടുപോയി. എന്താ ചെയ്യുക? കണ്ടുപോയി. എന്നാലും എന്താണ്? എന്നാലും ഇവള് ഭീഷണി. അനങ്ങാൻ പറ്റില്ല, ഞാൻ ഇപ്പോൾ ഒരേന്ന് കയറൂല, ഇറങ്ങൂല, ഞാൻ ഈ വീട്ടിൽ നിന്ന് അനങ്ങൂല, നീ വേണമെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ, നല്ല സുഖമായിട്ട് മറ്റവന് വരാലോ, നല്ല സുഖമായിട്ട് വരാലോ, നീ ഇറങ്ങിപ്പോയിക്കോ. ഇവനൊന്നും ചെയ്യാൻ പറ്റൂല, തലാക്കിയല്ലോ, തലാക്കിയല്ലാൽ കുടുങ്ങി തന്നെ, അനങ്ങാൻ പറ്റൂല, നിയമമാണ്. ഇങ്ങനെ കുറെ നിയമങ്ങളുണ്ട്, ദ്രോഹിക്കാൻ ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന കുറെ നിയമങ്ങളുണ്ട്. ഈ അത് നിയമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഹലാലാണ് എന്നാണോ മുസ്ലിമായ പെണ്ണിന്റെ വിചാരം, മുസ്ലിമായ അമ്മോശന്റെ വിചാരം, മുസ്ലിമായ അളിയന്റെ വിചാരം, മുസ്ലിമായ പുതിയാപ്പിള്ളയുടെ വിചാരം? നിയമമുണ്ടല്ലോ എന്നാണോ? ഓ മുസ്ലിമീങ്ങളെ, നമുക്ക് നമ്മുടേതായ ഒരു നിയമമുണ്ട്. ഇന്ത്യയുടെ നിയമം നമുക്ക് ലംഘിക്കാൻ പറ്റൂല, കോടതിയുടെ വിധി നമുക്ക് ലംഘിക്കാൻ പറ്റൂല. പക്ഷേ അത് ദുരുപയോഗം ചെയ്യാൻ, അത് നമ്മൾ വേറൊരുത്തന്റെ ഹക്ക് പിടിച്ചെടുക്കാൻ, മറ്റൊരാൾ ആക്രമിക്കാൻ അക്രമം ചെയ്യുന്നവന് ഒരു സഹായി ഉണ്ടാവൂല കേട്ടോ, അവൻ ആഖിറത്തിൽ വെച്ച് കൈകടിച്ചു പോകും, അവൾ കൈകടിച്ചു പോകും. ഏത് തിന്മയും ചെയ്തിട്ട്, ഏത് തോന്നിവാസവും ചെയ്തിട്ട് നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുമെന്ന ധൈര്യത്തിൽ ഭർത്താവിനോട് അക്രമം ചെയ്യുന്ന പെണ്ണ്, ഭാര്യയോട് അക്രമം ചെയ്യുന്ന ഭർത്താവ്, സുബ്ഹാനല്ലാഹ്, സ്വന്തം ബാപ്പയോട് അതിക്രമം ചെയ്യുന്ന മകന്, അതേ അങ്ങനെ ഏത് രംഗത്താണെങ്കിലും എന്തിനധികം പറയണം. എനിക്കറിയാം, ഒരു സ്ഥലത്ത് പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നൊരു മുസ്ലിയാര്, ആ മുസ്ലിയാരില്ലാത്തപ്പോ വേറെ ഒരാളവിടെ ഇമാമത്ത് നിൽക്കുന്നു, അതിനയാൾക്കൊരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷേ ഒരു ചങ്ങാതി നിസ്കരിക്കാൻ നിൽക്കുന്നു, ആരാണ്? നിസ്കാരത്തിന് നിയ്യത്ത് വേണ്ടാന്ന് പറയുന്നവനാണ്. പിന്നെയോ അവൻ തന്നെ നിസ്കാരത്തിന് നിയ്യത്ത് വേണ്ടാന്ന് പറയുന്നവൻ, പെണ്ണുങ്ങളെ തൊട്ടാ വദു മുറിയൂലാന്ന് പറയുന്നവൻ, സുബ്ഹാനല്ലാഹ്, ഒരു മദ്ഹബും സ്വീകരിക്കാത്തവൻ, ശാഫിഈയുമല്ല, ഹംബലിയുമല്ല, മാലിക്കിയുമല്ല, ഹനഫിയുമല്ല. പിന്നെയോ അവൻ അല്ലാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പറയുന്നവൻ, അല്ലാഹ് കയറും ഇറങ്ങുമെന്ന് പറയുന്നവൻ, അല്ലാഹ് കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവൻ. അതുപോലെ തന്നെ ഇമാം ഷാഫി, ഇമാം മാലിക് റളിയല്ലാഹു അടക്കമുള്ള ഇമാമിങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുല് ചെയ്തതിനാൽ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചതിനാൽ അവർ പച്ച മുശ്രിക്കീങ്ങളും കാഫിരീകളുമാണെന്ന് പറയുന്നവൻ. മക്കയിലും മദീനയിലും 20 റക്അത്ത് തറാവീഹ് നടപ്പാക്കിയത് കൊണ്ട് നരകത്തിലാണെന്ന് വാദിക്കുന്നവൻ, ജുമാക്ക് രണ്ട് ബാങ്ക് വിളിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു നരകത്തിലാണെന്ന് പറയുന്നവൻ, നമ്മുടെ മുൻഗാമികളായ മുഴുവൻ പണ്ഡിതന്മാരുടെയും പൈതൃകങ്ങളെയും അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും ചോദ്യം ചെയ്യുന്നവൻ, അവൻ എനിക്ക് പകരം പള്ളിയിൽ ഇമാമത്ത് നിൽക്കണ്ട എന്ന് പറഞ്ഞ കാരണത്താൽ ആ പള്ളിയിലെ ഇമാമിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ് അതാ കൊടുക്കുന്നു നിയമപരമായി കേസ്. എന്ത് കേസ്? കള്ളക്കേസ്. ഏത് കേസാണ്? പീഡന കേസാണ്. അതേ ചെറിയ കുട്ടിയെ മദ്രസയിൽ നിന്ന് പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അതാ ആൺകുട്ടിയോ പെൺകുട്ടിയോ പീഡിപ്പിച്ചു, പീഡന കേസാണ്. എന്തിനധികം പറയണം? എനിക്കറിയാം, ഞാൻ തന്നെ തൃശ്ശൂർ ജില്ലയിൽ സഹായിച്ച് നിർമ്മിച്ച ഒരു പള്ളി, ആ പള്ളിയിൽ അതാ സുഹൃത്തുക്കളെ ആ പള്ളി ഒരു കുടുംബം കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ നാട്ടുകാരെല്ലാം വന്നെന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞ്,
ഞാൻ നാട്ടുകാരായ ആളുകളെ വിളിച്ച് അവിടെ നല്ലൊരു കമ്മിറ്റി ഉണ്ടാക്കണം, ഇന്ന നിലക്ക് നടക്കണമെന്ന്. സ്ഥലത്തിൻ്റെ കേഷും പള്ളിയുടെ കേഷും മുഴുവനും പാവപ്പെട്ട ഞാൻ നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങളോട് പിരിച്ചുണ്ടാക്കി കൊടുത്തതാണ്. സുബ്ഹാനല്ലാ, ആ പള്ളിയിൽ ഒരാളെ ഇമാമത്തിന് നിർത്തിയപ്പോൾ ആ മനുഷ്യനെ, ആ ഇമാമത്ത് നിർത്തിയവനെ ശല്യം ചെയ്യാൻ വേറൊരു മുസ്ലിയാരാണ്, ബിരുദധാരിയാണ്, പോയിട്ട് പച്ചക്കള്ളം പറഞ്ഞ് പീഡന കേസ് കൊടുത്ത് അദ്ദേഹത്തെ പിടിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്കറിയാം, കൊല്ലങ്ങളോളമായി ആ ചെറുപ്പക്കാരൻ പ്രയാസമനുഭവിക്കുകയാണ്. ഒരു കടലാസെടുത്താൽ, ഒരു ടെലിഫോണ് വിളിച്ചാൽ ആരെയും കൊടുക്കാൻ പറ്റുന്ന നിയമങ്ങളുണ്ട് നമ്മളെ നാട്ടിൽ. ആ നിയമങ്ങൾ ഉപയോഗിച്ച് അക്രമം ചെയ്താൽ ഫാത്തിഹ ഓതണോ, പിന്നെ അവൻ ഖുർആൻ ഓതണോ, അവൻ നിസ്കരിക്കണോ, അവൻ ആ ഫാത്തിഹയിലെ വാചകമല്ലേ മാലിക് യൗമിദ്ദീൻ. പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് അല്ലാഹ്. ഇവിടെ പ്രതിഫലം കൊടുക്കുന്ന ദിവസമല്ല, പ്രതിഫലം കൊടുക്കുന്ന ലോകമല്ല, ആ ലോകം ഖിയാമത്ത് നാളാണ്. അവിടെ പ്രതിഫലം കൊടുക്കാനുള്ള അധികാരമുള്ള രാജാവ് മലിക് യൗമിദ്ദീൻ. അങ്ങനെയും അവിടെ ഖിറാഅത്തുണ്ടല്ലോ, ആ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥനാണെന്ന്. പിന്നെ ഇവൻ ഫാത്തിഹയിൽ ഓതേണ്ടതുണ്ടോ? ഈ കേസുകൾ മുഴുവനും കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഭാര്യ അല്ലെങ്കിൽ പെണ്ണ്, അപ്പണ്ണിൻ്റെ കൂട്ടുകാര്, അതിന് കൂട്ടു നിൽക്കുന്നവര്, പിന്നെ മാലിക് യൗമിദ്ദീൻ എന്ന ആയത്ത് ഓതേണ്ടതുണ്ടോ? നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർ, അള്ളാഹുവിനെ പേടിയില്ലാത്തവർ അങ്ങനെയായി പോകാൻ പാടില്ല. ബക്കറ്റ് കൊടുത്തേക്കും. സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും അറിയാം മുൻവർഷങ്ങളെക്കാൾ ചിലവൊക്കെ കൂടുതലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു 75 ലക്ഷം രൂപയാണ് ഒരു മാസത്തിൽ സിറാജിനുള്ളതൊക്കെ ചെലവഴിയാൻ. ലാസ്റ്റ് ഞാൻ പ്രസംഗം നിർത്തി ദ്വാരക്കാൻ നോക്കുമ്പോൾ ഒരാൾ കൊടുത്തയച്ച് 25 ലക്ഷം എന്നാണ് പറഞ്ഞത് എന്ന്. എൻ്റെ ഓർമ്മ പ്രകാരം 75 ലക്ഷം എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് തിരുത്താനൊന്നും പോയിട്ടില്ല. അയടത്തിന് അതെ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നിസ്കാരത്തിൻ്റെ മസ്കരി എങ്ങനെയാണല്ലോ. എനിക്ക് 4 ആടെന്ന് ഉറപ്പാന്നേ 4. എൻ്റെ ബേക്കെന്ന് ഒരുത്തം സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും അത് പിന്നെ ഒരുത്തം പറഞ്ഞുകൊണ്ടൊന്നും പറ്റൂല അല്ലേ. പിന്നെ അതിന് മാത്രം ആൾക്കാർ പറയണം. അങ്ങനെ നമ്മളൊക്കെ എല്ലാ വിഷയവും ഇസ്ലാമിനുണ്ടല്ലോ നിയമം. എല്ലാ വിഷയവും ഉണ്ട്. ഞാൻ മരിച്ച ലീസ്റ്റ് സ്റ്റേജ് ബുക്ക് കിട്ടിയാൽ വായിക്കാൻ വലിയ പേടിയാണ്. കാരണം അഥവാ മരിച്ചിട്ടില്ലെങ്കിലോ, അങ്ങനെ എത്ര ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നിട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് മരിച്ച് നമുക്ക് തന്നെ എത്ര ഓർമ്മ ഉണ്ട്. അപ്പോൾ മരിച്ച ലീസ്റ്റ് കിട്ടിയിട്ട് നമ്മൾ വായിച്ചാൽ നമ്മളെ തലയിലാവും. അവിടെ പേടിച്ചിട്ട് പലപ്പോഴും ഞാൻ മരിച്ച ലീസ്റ്റ് കിട്ടിയാൽ വായിക്കൂല, ഒന്ന് ഉറപ്പിച്ചിട്ടേ വായിക്കുള്ളൂ. ഒരിക്കലും ഞാൻ ഇവിടെ ഈ തീക്കുനിക്കടുത്ത് ഒരു സ്ഥലത്ത് ആ പള്ളിയത്തുനിന്ന് പ്രസംഗിച്ച് തീരാൻ നോക്കുമ്പോൾ ഒരു കത്ത്, അവയലത്ത് തങ്ങൾ മരണപ്പെട്ടു പോയി എന്നിട്ട് കത്ത്. അപ്പോൾ തങ്ങൾ അന്ന് മരിച്ചിട്ടില്ല, തങ്ങളുള്ള കാലത്താണ്. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ വേഗം എൻ്റെ പ്രസംഗമൊക്കെ നിർത്തി പുറത്തിറങ്ങി ഞാൻ വിളിച്ചു നോക്കി. സംഗതി ശരിയാണ്, അവലത്ത് തങ്ങൾ നമ്മൾ സാധാരണ പറയുന്ന അവലത്ത് തങ്ങളല്ല, വേറെ ഏതോ ഒരു തങ്ങൾ മരിച്ചിട്ടുണ്ട്. അത് അവലത്ത് തങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞത് ആൾക്കാർക്ക് വലിയ ലെവലൊന്നും ഉണ്ടാവില്ല എഴുതി തരുന്നതിനൊന്നും. അപ്പോൾ നമ്മളത് സൂക്ഷിക്കലേ നിവൃത്തിയുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ബക്കറ്റ് കൊടുത്തേക്കും എല്ലാവരും നല്ല സംഖ്യ കൊടുക്കണം. ഇന്നലെ ഒട്ടാകെ സംഖ്യ വെച്ചിട്ട് 18000 രൂപ കിട്ടി. 18000 രൂപ ഉണ്ട്, എന്തു നടക്കും? ഇവിടുത്തെ ലൈറ്റ് പോലും കത്തൂല. അതുകൊണ്ട് നല്ല സംഖ്യ കൊടുക്കണം. 10 രൂപേൻ്റെ നോട്ടിന് പകരം എല്ലാവരും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു 200 രൂപേൻ്റെ ചുവന്ന നോട്ട് കൊടുക്കും. തീരുമാനിച്ചാൽ ആകെ 1400 രൂപ അല്ലേ വേണ്ടു. ഒരു ദിവസം കഴിഞ്ഞ് പോയി, ഇനി 1200 അല്ലേ വേണ്ടു. ഒരാഴ്ചത്തെ വയത് കേൾക്കാൻ സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോൾ കൈ പിടിച്ച ഒറ്റ കിതാബ് അങ്ങനെ 1000 രൂപ ഉള്ളൂ നിറങ്ങൾ. അതുകൊണ്ട് നന്നായിട്ട് സദക്ക കൊടുക്കണം. ഇത് എനിക്ക് കൊണ്ടുപോകാനൊന്നുമല്ല. നമ്മുടെ സ്ത്രീകളോട് ഇന്ന് നമ്മുടെ സ്ക്രീനിന് അവിചാരിതമായ എന്തോ ഒരു തകരാറ് സംഭവിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കാതെ പോയത്. നാളേക്ക് അത് ശരിയാക്കുന്നു സംഘാടകർ. സുഹൃത്തുക്കളെ, ഇന്ന് എൻ്റെ വളരെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു ബന്ധു എന്നെ വിളിച്ചു. ഇന്നലെ ഞാനൊരു നേർച്ച പൈസ തരാൻ വന്നിട്ട് അവിടെ സിറാജുള്ളത് എൻ്റെ കൗണ്ടർ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു കൊടുക്കണ്ടോ എൻ്റെ ഒന്ന്. അതുകൊണ്ട് ഇന്നിട്ട് കൗണ്ടർ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും സിറാജുള്ളികൾ നേർച്ച പൈസയും അതുപോലെ തന്നെ സംഭാവനയൊക്കെ കൊടുക്കാനുള്ള കൗണ്ടർ ഉണ്ട് എന്ന് പ്രത്യേകമായി അറിയിക്കാൻ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രാത്രി സമയത്ത് വിളിച്ചു പറയുകയാണ്,
ഏത് ബിസിനസ് നടത്തുമ്പോഴും ഏത് കച്ചവടം നടത്തുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നതിന് മുടക്കം വരാത്ത, കൃത്യമായി നിസ്കരിച്ചും വേണ്ട കാര്യങ്ങൾ നിർവഹിച്ചും മാത്രം ചെയ്യുന്ന മഹാന്മാരാണ് പള്ളിയിൽ എന്ന് പറയുന്ന ആയത്ത്, ആ ആയത്തിൽ പറഞ്ഞ കക്ഷികൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഖിയാമത്ത് നാളിൽ ഫയഖൂമൂന, അത്തരം ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നു. വഹും ഖലീൽ, അവർ വളരെ കുറവാണ്. വീണ്ടും ആ വിളിക്കുന്ന ആൾ വേറൊരു വിളി വിളിക്കുന്നു. ലിയഖുമില്ലദീന കാനൂ യഹ്മദൂനല്ലാഹ ഫിസ്സറായി വല്ലറായി, സന്തോഷമുള്ള സമയത്തും ദുഃഖമുള്ള സമയത്തും രണ്ട് സമയത്തും അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന് പറഞ്ഞ് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് വില കൽപ്പിക്കുന്ന, പടച്ചവനെ സ്തുതിക്കുന്ന ആളുകൾ എവിടെ? ഫയഖൂമൂനവഹും ഖലീലവരും കുറച്ചാണ്. അല്ലാഹു തആല നമുക്ക് വിഷമം തരുമ്പോൾ പതറിപ്പോകാൻ പാടില്ല. അല്ലാഹു ചെയ്ത നിഅമത്തിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. ഒരു കണ്ണ് പോയാൽ മറ്റൊരു കണ്ണ് അല്ലാഹു തന്നതുണ്ടല്ലോ എന്നോർമ്മ വേണം. ഒരു കിഡ്നി പോയാൽ വേറൊരു കിഡ്നി പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന ഓർമ്മ വേണം. ഒരു കാലിന് കേടുവന്നാൽ മറ്റേ കാലിന് ആരോഗ്യമുണ്ടല്ലോ എന്ന് ഓർമ്മ വേണം. ഒരു കാതിന് കേൾവി കുറയുമ്പോൾ മറ്റേ കാത് കേൾക്കുന്നുണ്ടല്ലോ എന്ന ഓർമ്മ വേണം. എല്ലാം തരുന്നവൻ റബ്ബല്ലയോ? എനിക്ക് സാമ്പത്തിക ശേഷി കുറവാണ്, പക്ഷേ എനിക്ക് ആരോഗ്യമുണ്ടല്ലോ. ആരോഗ്യമില്ലെങ്കിൽ സമ്പത്തുണ്ടായിട്ട് എന്താണ് കാര്യം? വേറൊരാൾക്ക് ആരോഗ്യം കുറവാണ്, പക്ഷേ ചികിത്സിക്കാനുള്ള കാശുണ്ടല്ലോ. ഇങ്ങനെ ഓരോരുത്തരും അല്ലാഹു തന്ന, റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ ഓർമ്മിക്കണം. ഏത് പ്രയാസമുള്ള സമയത്തും സന്തോഷമുള്ള സമയത്തും അല്ലാഹുവിനെ സ്തുതിക്കുന്നവനാകണം. അങ്ങനെയുള്ളവരാരെന്ന് ചോദിക്കുമ്പോൾ ഖിയാമത്ത് നാളിൽ എഴുന്നേൽക്കുന്നവർ കുറവാണ്. ആരാണ് രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിച്ചവർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഫയഖൂമൂനവഹും ഖലീല, അവരും എഴുന്നേറ്റ് നിൽക്കുന്നു, അവരും വളരെ കുറവാണ് കേട്ടോ. അവർക്ക് അതാ അവരുടെ ഹിസാബിന് എളുപ്പമാണ്, അവർക്ക് വേഗം സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. സുമ്മ യുഹാസബു സായിറുന്നാസ്, പിന്നെ മറ്റുള്ളവർക്കൊക്കെ അതാ ഹിസാബാണ്, കണക്ക് ചോദ്യമാണ്. ഈ കണക്ക് ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ വലിയ പുണ്യകർമ്മമാണ് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. രാത്രി സമയത്ത് ഉറങ്ങുന്നതിനിടയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക, തഹജ്ജുദ് നിർവഹിക്കുക. ഖാല ബഅദു സലഫി യഖു ഖിയാമുൽ ലൈലി യുഹവ്വിനു തൂലൽ ഖിയാമി യൗമൽ ഖിയാമ, രാത്രിയിൽ നീണ്ട നിസ്കാരം നിർവഹിക്കുന്നവരുണ്ടല്ലോ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ഖിയാമനാളിലുള്ള നീണ്ട നൃത്തത്തിന് ഇളവ് ലഭിക്കും. വൈദാ കാന അഹ്ലുഹു യസ്ബിഖൂന ഇലൽ ജന്നത്തി ബിഗൈരി ഹിസാബ് ഫഖദ് ഇസ്തറാഹ അഹ്ലുഹു മിൻ തൂലിൽ മൗഖിഫി ലിൽ ഹിസാബ് في يوم كان مقداره 50000 سنه 50000 കൊല്ലത്തെ ദൈർഘ്യമുള്ള ആ റബ്ബിന്റെ കോടതിയിൽ നൃത്തത്തിന് വളരെ എളുപ്പം കിട്ടുന്നവർ സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ കടന്നു പോകാൻ കഴിയുന്നവർ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാണ്. ഇത് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, നബിതങ്ങളിനെ ഉദ്ധരിച്ചുകൊണ്ട് അബൂമാമ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച് പറയുന്നു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നിസ്കരിക്കുന്നത് മുറുകെ പിടിക്കണേ. ഫൈന്നഹു ദൗബു സാലിഹീന ഖബ്ലകും, അത് നിങ്ങളെ മുമ്പുള്ള മഹാന്മാരെ പതിവാണ്. വൈന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്,
അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള പുണ്യകർമ്മമാണ് വതക്ഫീറുൽ സയ്യാത്ത്, തെറ്റുകളെ പൊറുപ്പിക്കുന്ന കാര്യമാണ്. ഒമൻ ആത്തുമ്മനിൽ ഇസ്മ, തെറ്റുകളിലേക്ക് മനുഷ്യൻ പോകാതെ മനുഷ്യനെ തടഞ്ഞു വെക്കുന്ന കാര്യമാണ്. ഒമത്രതുല്യനിൽ ജസദി, അതാ രോഗം വരാതിരിക്കാൻ, ശരീരത്തിന് രോഗം വരുന്നത് തടുക്കാനുള്ള വിഷയമാണ്. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്ന് ഹദീസ്, നബി തങ്ങൾ പറയാണ്, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന് രോഗം തടുക്കപ്പെടുന്നതാണ്. നാടൊട്ടാകെ മഞ്ഞപ്പിത്തവും ക്യാൻസറും ട്യൂമറും അതുപോലെ കിഡ്നി രോഗവും ഹാർട്ട് രോഗവും എല്ലാം ചെറിയ ചെറുപ്പക്കാർക്ക് തന്നെ വരുന്ന ഒരു കാലമല്ലേ ഇത്? കഴിക്കുന്ന ഭക്ഷണങ്ങൾ അത്രയും മോശമായി പോയി, ഹറാമും ഹലാലും കലർന്നതായി എന്നതിൻ്റെ പുറമേ ഒരുപാട് പാടില്ലാത്ത വസ്തുക്കൾ വളങ്ങളിലും ഭൂമിയിലും ചേർത്ത്, നമ്മുടെ പഴങ്ങളും നമ്മുടെ പച്ചക്കറികളും എന്തിനധികം പറയണം, കടലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യം പോലും അതിന് പലതും കുത്തിവെക്കുന്ന കാലമായി പോയി, രോഗങ്ങൾ പലതും പടർന്ന് പിടിക്കലായി പോയി. രോഗങ്ങളെ തടുക്കാനൊരു വലിയ മരുന്നാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മൾ വാല് പറയുന്നവരും നന്നാകണം, കേൾക്കുന്നവരും നന്നാകണം. ഈ പാവപ്പെട്ട എനിക്ക് തൗഫീഖിന് വേണ്ടി മുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളിൽ പലരും നീണ്ട സമയം എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരായിരിക്കാം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും സൽക്കർമ്മത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഒരു നാട്ടിലെ രാജാവിനോട് സ്വകാര്യ സംഭാഷണം നടത്താൻ, അദ്ദേഹം നമുക്കൊരു സമയം അനുവദിച്ച് തന്നാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരംഗീകാരമുള്ള ആളാണ് എന്നതിന് അത് ഏറ്റവും വലിയ തെളിവല്ലയോ? സ്വകാര്യ സംഭാഷണത്തിന് അവസരം അനുവദിച്ച് കിട്ടിയാൽ, ആ രാജാവുമായി നമുക്ക് അടുപ്പമുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവല്ലേ അത്? അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എൻ്റെ റബ്ബേ, ഏറ്റവും കൂടുതൽ നിന്നിലേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയ സമയമേതാണ്? അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു, ലാ തഖും അവ്വല ലൈലി, രാത്രിയുടെ ആദ്യത്തിലല്ല, വലാ ആഖിറഹു, ഏറ്റവും ലാസ്റ്റും അല്ല, വലാക്കിൻ ഖും വസത ലൈലി, രാത്രിയുടെ മധ്യസമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എനിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുക. ഹത്താ തഖ്ലു ബീ വഅഖ്ലു ബിക്, അപ്പോഴാകും എല്ലാവരും നല്ല ഉറക്കിലായിരിക്കും, ആ സമയത്ത് നിങ്ങളും ഞാനും മാത്രം. വർഫഇലൈയ ഹവാഇജക, നിങ്ങൾ ആവശ്യം എന്നോട് നിങ്ങൾ പറയൂ. സുബ്ഹാനല്ലാഹ്, വേറെ ഒരു അസറിൽ കാണുമെന്ന് ഇമാം ഇബ്നു റജബുൽ ഹംബലി ഉദ്ധരിക്കുകയാണ്. അള്ളാഹുവാകുന്ന എന്നെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നവൻ കള്ളം പറഞ്ഞവനാണ്. ഫൈദാ ജന്നഹുല്ലൈലു നാമഅന്നി, രാത്രി ഇങ്ങായിട്ട് ആളുകളൊന്നും കാണാത്ത സമയമാകുമ്പോൾ, നാമഅന്നി, അവനെന്നെ ഓർത്ത് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നില്ല, എന്നിട്ട് എന്നെ അവൻ സ്നേഹിക്കുന്നു എന്നാ പറയുന്നത്. അലൈസ കുല്ലു മുഹിബ്ബിൻ യുഹിബ്ബു ഹൽവത ഹബീബിഹി, ഏത് പ്രിയം വെക്കുന്നവനും പ്രിയം വെക്കപ്പെടുന്നവരുടെ കൂടെ വേറെ ആരുമില്ലാതെ സ്വകാര്യ സംഭാഷണം ഇഷ്ടപ്പെടൂലേ? ഫഹാ അനദാ മുത്തലിയുന്നല അഹബാബി, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാനിതാ വെളിവാകുന്ന സമയമാണത്. ഇതാ ജന്നഹുമുൽ ലൈൽ, രാത്രി അവരെ മറച്ചു വെക്കുമ്പോൾ, ജാൽതു അബ്സാറഹും ഫീ ഖുലൂബിഹിം,
അപ്പോഴാണ് അവരെ മനസ്സിൽ ശരിയായ ബോധം ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അവർ എൻ്റെ അടിമകൾ എന്നെ സ്നേഹിക്കുന്നവർ എന്നോട് നേരിൽ സംസാരിക്കുകയാണ്. എൻ്റെ സാന്നിധ്യത്തിൽ എന്നോട് സംസാരിക്കുകയാണ്. നാളെ അല്ലാഹു തആല പറയാണ്, അവരെൻ്റെ സാന്നിധ്യത്തിൽ എന്നോട് സംസാരിക്കുന്നവരാണ്. അവർക്ക് എൻ്റെ സ്വർഗത്തിൽ അവരെ കണ്ണ് ഞാൻ കുളിർപ്പിക്കും, അങ്ങനെ അവർക്ക് വലിയ സ്ഥാനം ഞാൻ കൊടുക്കും. അതേ അല്ലൈലു ലീവലി അഹബാബി ഉഹാദിസുഹും ഖാദിസ്തഫൈതുഹു കയസ്മഉ വയഊബ്. അവർ എല്ലാം കേൾക്കാനും മനസ്സിലാക്കാനും അവർക്കെന്നോട് സംസാരിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത സമയം രാത്രിയാണ്. ലഹും ഖുലുബും ബി അസ്റരി ലഹമുലിയത് അലാ വിദാദി വൈർശാദി ലഹും തുബിഉ സറൗഫ മവഹനു അജ്സൻ വലാ ളഉഫു വവാസലു ഹബില തഖരിബി ഫമൻ ഖതഉ. അങ്ങനെ രാത്രിയിൽ എഴുന്നേറ്റ് എന്നോട് സംഭാഷണം നടത്തുന്നവർ മുറിഞ്ഞു പോകാത്ത കയറി പിടിച്ചവരാണ്. അവര് ഞാനുമായി ബന്ധം പുലർത്തിയവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവർ മഇന്ദൽ മുഹിബ്ബീന അലദ്ദു മിൻ ഔഖാത്തിൽ ഖൽവത്തി ബിമുനാജാതി മഹബൂബിഹിം. അവരെ സ്നേഹിക്കുന്ന റബ്ബിനോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ആ നിസ്കാരം തഹജ്ജുദ് നിസ്കരിക്കുന്നതിനേക്കാൾ അവർക്ക് രസമുള്ള മറ്റൊന്നുമില്ല. ഹുവ സിഫാഉ ഖുലൂബിഹിം, അവരെ ഹൃദയത്തിന് ശമനമാണത്. വനിഹായത്തു മതുലൂബിഹിം, അവരുദ്ദേശിക്കുന്നതിൻ്റെ അങ്ങേ അറ്റമാണത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട തഹജ്ജുദിന് നമ്മൾ സമയം കാണണേ. മോമിനീങ്ങളെ, മോമിനാത്തുകളെ, വയലും കേട്ട് പോകുമ്പോ വയല് പറയുന്നവന്റെ മനസ്സിൽ ഷെയ്ത്താൻ ഞാൻ നല്ല വയല് പറഞ്ഞു എന്നൊരു തോന്നലുണ്ടാക്കിയിട്ട് ഷെയ്ത്താൻ വയല് പറയുന്നവനെ നശിപ്പിച്ചു കളയാൻ സാധ്യതയുണ്ട്. വയല് കേൾക്കുന്നവരോ വയലും കേട്ട് പോകുമ്പോ നല്ല വയലാ പറഞ്ഞതിന് അഭിപ്രായം പാസാക്കി പോകുന്ന പതിവുമുണ്ട്. അതിനല്ലല്ലോ വയലിന്റെ സദസ്സ്. മഹാന്മാര് വയല് പറയാൻ പേടിച്ചു അല്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുന ഖൗസുല്ലാഹു മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജിലാനി വേദം വീളമ്പി പാറവാൻ മടിച്ചാരേ, വേദാംബരവർ വായിൽ തുപ്പി കൊടുത്തോവർ, ഖുർആനോതി വയല് പറയാൻ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്ക് മടിയായി പോയി. കാരണമെന്തേ? വയല് പറയുമ്പോ ശൈത്താൻ വന്ന് വയല് പറയുന്നവന്റെ മനസ്സിൽ കിബിറ് കൊണ്ടുവന്നിടും. സുബ്ഹാനല്ലാഹ്, മോട്ടോർ സൈക്കിളിന്റെ മേലെ കയറിയിട്ട് പെരുന്നാൾ രാവിലെ ഓടുന്ന ചെറുപ്പക്കാരന്റെ മനസ്സിൽ അഹങ്കാരം കൊണ്ടുവരുന്ന ശൈത്താനില്ലേ? ഇബിലീസില്ലേ? പെരുന്നാൾ രാവിലെ ടട്ടട്ട എന്ന് പറഞ്ഞിട്ട് റൈസാക്കി അഹങ്കാരത്തോടെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ കിബിറ് കൊണ്ടുവരുന്ന ഇബിലീസില്ലേ? ശൈത്താനില്ലേ? അതേ ശൈത്താൻ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന മുസ്ലിയാരുടെയും കൽവിൽ സദാ കിബിറ് കൊണ്ടുവന്ന് ഞാൻ വലിയ പ്രാസംഗികനാണ് എന്റെ സദസ്സിലാളെന്ന് അറിയുകയാണ് എന്ന തോന്നൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ അമലുകളെല്ലാം അവന്റെ പൊരുത്തത്തിന് വേണ്ടിയാക്കി തരട്ടെ. ദുഷിച്ച ചിന്തകളൊക്കെയും ശൈത്താൻ കൊണ്ടുവന്നിടുന്നതിൽ റബ്ബ് നമുക്കാകട്ടെ. വേദം വീളമ്പി പാറവാൻ മടിച്ചാരേ, വേദാംബറവർ വായിൽ തുപ്പിക്കോടുത്തോവർ. അതേ വയല് പറയാൻ മടിച്ച മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ വായിൽ ഉറക്കിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീര് പകർത്തി കൊടുത്തിട്ട് വയല് പറയാൻ പറഞ്ഞു. അതുപോലുള്ള ബറക്കത്തുകളൊന്നും ഈ പാവപ്പെട്ടവരായ നമുക്ക് ലഭിച്ചിട്ടില്ലല്ലോ. ആ മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെയും ശൈഖന്മാരെ പരമ്പരയിൽപ്പെട്ട സയ്യിദു ത്വാഇഫ
ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ശൈഖ് സരിയു സഖതി റളിയല്ലാഹു അൻഹു വാദ് പറയാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും എഴുന്നേറ്റ് എന്തൊരു ദിക്ര ചൊല്ലണം. അല്ലാഹു ഹാളിരി, അല്ലാഹു നാവിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ. ഇരുന്നോളൂ. നല്ല കാര്യങ്ങൾ ചെയ്യണം. അൽഹിക്മത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന പ്രവർത്തനം നടത്തണം. അൽഹിക്മത്ത്, അത് അള്ളാഹു തആല തൗഫീഖ് കൊടുക്കുന്നവരുടെ മനസ്സിലിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് അൽഹിക്മത്ത്. ആ അൽഹിക്മത്തോടുകൂടി ദീനീ പ്രബോധന പ്രവർത്തനം നടത്തണം. അതിന് ചിലർ തന്ത്രം എന്ന് പറയും, ചിലർ യുക്തി എന്ന് പറയും, ചിലർ ബുദ്ധി എന്ന് പറയും. എന്ത് പറഞ്ഞാലും ഹിക്മത്തോടുകൂടി ദീനീ പ്രവർത്തനം നടത്തുക. അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. ചീത്ത പറഞ്ഞിട്ടും തെറി പറഞ്ഞിട്ടും അക്രമിച്ചിട്ടും ഒന്നുമല്ല ദീനീ പ്രവർത്തനം നടത്തേണ്ടത്. അൽ ഹിക്മത്തോടുകൂടി, വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശത്തോടുകൂടെ, അങ്ങനെയാണ് ദീനീ പ്രവർത്തനം നടത്താൻ ഖുർആനിൽ അള്ളാഹു തആല കൽപ്പിച്ചത്. അതിൻ്റെ ഭാഗമാണ് വാഴ്ന്ന് പറയൽ. കാണുന്നതെല്ലാം തന്ത്രമാണെന്ന് വിചാരിക്കരുത്. എല്ലാ തന്ത്രമാണ് ഇങ്ങനെ വിധി പറയുന്ന ചില ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളെ നാട്ടിൻ്റെ രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടി ഇന്നലെ നാദാവരും നന്മൻ്റെ കീഴിൽ നാദാവരും ടൗണിലൊരു പരിപാടി വെച്ചു. ചിലരൊക്കെ വിചാരിച്ചു എന്താ പറയുക, ഈ വയലിന് പ്രചരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വയലത്തൊരു കൊല്ലായി, 10-28 കൊല്ലായി, 10-18 കൊല്ലായി പറയുന്നു. ഇന്നലെ അവിടെ ഉള്ള ആൾക്കാരുടെ ഒരു 10 ആളിപ്പോൾ അള്ളാഹുവിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. ഈ മജ്ലിസിൽ അള്ളാഹു തആല തന്നിട്ടില്ലേ, അപ്പോൾ പിന്നെ അതിന് പ്രചരണം ഉണ്ടാക്കാനൊന്നുമല്ല. അത് അതിൻ്റേതായ റൂട്ടിൽ ചെയ്യേണ്ട കാര്യം അവിടെ ചെയ്യുന്നു. ഓരോ കാര്യവും ചെയ്യേണ്ട പോലെ ചെയ്യാണ്. അത് തന്ത്രമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. വിചാരിച്ചോട്ടെ, നല്ലതാണ്. എന്തായാലും തന്ത്രം എന്നല്ലേ, കുതന്ത്രം എന്ന് വിചാരിച്ചില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ എന്ന് പറയാം നമ്മൾ. ഞാൻ പറഞ്ഞു വന്നത് എല്ലാറ്റിനും ആവശ്യമായ കാര്യം ചെയ്യണം. ഇപ്പം ഇടയ്ക്ക് നമ്മൾ എന്നേൽപ്പിച്ച് ദിക്രിയുന്നു, അതിന് വേണേൽ തന്ത്രം എന്ന് പറയാം. എന്തിനും ഉറക്കൊക്കാതിരിക്കാനും ദിക്രി വലിയ ബർക്കത്ത് കിട്ടാനും ഒരു തന്ത്രം തന്നെയാണ്. അങ്ങനെ അതിനകത്ത് വലിയ സമീപിക്കുക ബിൽ ഹൈക്മത്തി എന്ന് വെറുതെ പറഞ്ഞതാ. അത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതല്ലേ. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആസൂത്രിതമായും അതുപോലെ നല്ല നിലക്കും ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ ശൈഖാണ്, വലിയ മഹാനാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പല സ്ഥലത്തുനിന്നും പറഞ്ഞിട്ടുണ്ട്, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ശിഷ്യൻ, ആ ശിഷ്യന് തോന്നി ഞാൻ തന്നെ ശൈഖായി തോന്നി. അങ്ങനെയുണ്ട് ചിലർക്ക്, ചിലപ്പോൾ ഉസ്താദുമാരെ കാണാനും വലിയ ശിഷ്യ ശൈഖ് ഞാനായിരുന്നു സ്വന്തം തന്നെ എനിക്ക് തോന്നൽ. അങ്ങനെ ഞാൻ വലിയ ശൈഖായി തോന്നി. അയാൾ പിന്നെ ശൈഖ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു സാസിൽ ബരാതിയായി. അപ്പോൾ മഹാനവറുകൾ അന്വേഷിച്ചു, എന്താണ് ആ കുട്ടീനെ കാണാത്തത്, അത് വേണം, അത് വലിയ ആവശ്യമാണ്. ഡിഫൈസിഖുള്ളാഹുവിൻ്റെ എല്ലാ മഹാന്മാരുടെയും ചരിത്രത്തിൽ പറയുന്നുണ്ട് അവർ കാണാത്തവരെ പറ്റി അന്വേഷിക്കും. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അയാളിപ്പം വലിയ മർത്തബയിലാണ്, വലിയ ദർജയിലാണ്. അപ്പോൾ ഏതായിരുന്നല്ലോ കുട്ടീനെ കാണാൻ പോകാച്ച അങ്ങോട്ട് പോയി. എന്തിന്, കുട്ടീനെ കാണാൻ പോകുന്ന കുട്ടിക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിലും നന്നാക്കാൻ വേണ്ടി പോവാണ്. അതാണ് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം. എൻ്റെ നിന്ന് പഠിച്ച മുത്തഹല്ലിമാണ്, ആ മുത്തഹല്ലിമിന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് തോന്നി. ആ മുത്തഹല്ലിമിനെ എങ്ങനെ നന്നാക്കി എടുക്കാൻ നോക്കൂ. ഇവന് ഓതിപ്പഠിച്ച മുത്തഹല്ലിം എന്നല്ല, ഒരു സാധാരണക്കാരനാണ്. ആ സാധാരണക്കാരനെ ഖൈറായ വഴിയിൽ നടത്താൻ, അദ്ദേഹത്തിന് ദീന് മനസ്സിലാക്കി കൊടുക്കാൻ, അദ്ദേഹത്തെ തഖ്വയുള്ളവനാക്കാൻ എന്താണ് വഴി, അതിനുള്ള മാർഗം സ്വീകരിക്കുക. അതൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് പണ്ഡിതന്മാരോട്. പണ്ഡിതന്മാർ ഇങ്ങനെ കുറേ തേങ്ങ ഉണ്ടാകുക, അത് ആർക്കും കൊടുക്കാതെ തെങ്ങിങ്ങനെ വെച്ച് കൂടുക, ചക്ക ഉണ്ടാകുക ആർക്കും കൊടുക്കാണ്ട് പ്ലാവ് ഇങ്ങനെ വെച്ച് കൂടുക, മാവും വലിയ നിറയെ മാങ്ങ ഉണ്ടാകുക ആർക്കും കൊടുക്കാതെ ഇങ്ങനെ, പിന്നെ ഇതിനാ മാവ്, പിന്നെ ഇതിനാ പ്ലാവ്, പിന്നെ ഇതിനാ തെങ്ങ്. അങ്ങനെയല്ലല്ലോ, പണ്ഡിതന്മാർക്ക് ഉത്തരവാദിത്തമില്ലേ? സുഹൃത്തുക്കളെ, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു ശിഷ്യൻ്റെ വീട്ടിലേക്ക് പോയി, ശിഷ്യനെ കണ്ട് സംസാരിച്ച്. ഇപ്പം ശിഷ്യൻ പറഞ്ഞു, ഞാൻ വലിയ മർത്തബയിലാണ് ഉസ്താദേ. എന്താ മർത്തബ? ഞാൻ രാത്രി സമയത്ത് ഇരിക്കും, എൻ്റെ അടുത്ത് പുലി വരും, ഞാൻ പുലിപ്പുറത്ത് കയറും, പുലിപ്പുറത്ത് ഞാൻ യാത്ര ചെയ്യും, അങ്ങനെ പോയാൽ ഞാൻ സ്വർഗത്തിലെത്തും. സ്വർഗത്തിലെത്തിയാൽ നല്ല വെള്ളക്കുപ്പായവും തലേക്കൊട്ടും കേട്ടി കുറേ മഹാന്മാർ.
അവിടെ നല്ല പുഷ്പം, നല്ല നല്ല നഹറുകൾ, പുഴകൾ, നല്ല മരങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നിട്ടോ ചോദിച്ചു, ഞാൻ അവിടെ പോയി കുറച്ച് കഴിഞ്ഞ് ഞാൻ വിശ്രമിക്കും, അവിടെ കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങിയാലോ, ഉറങ്ങി നേരം വെളുത്തു നോക്കിയാൽ ഞാൻ പുറപ്പെട്ടു പോയ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. ഭയങ്കര അത്ഭുതമാണല്ലോ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ഇന്ന് രാത്രി നീ പോയാൽ അവിടെ എത്തി ഒരു ദിക്ര അല്ലാണോ. അതെന്താ ദിക്ര? ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. മൂന്ന് പ്രാവശ്യം സുബ്ഹാനല്ലാഹ്. ദവാഉം ലിതിസ്അതിൻ മിൻ തിസ്ഈന ദാഅ. 99 രോഗങ്ങൾക്കും മരുന്നാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. അത് നീ അവിടെ എത്തിയാലൊന്ന് ചൊല്ലണം. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശത്തോട് പുച്ഛം തോന്നി ശിഷ്യന്. എന്നാലും പോയപ്പോൾ, പുലിപ്പുറത്ത് കയറി പോയപ്പോൾ അവിടെ നിന്ന് തോന്നി ഉസ്താദ് പറഞ്ഞ ദിക്റൊന്ന് ചൊല്ലിക്കളയാം. ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം 3 ചൊല്ലിക്കഴിയുമ്പോഴേക്ക് സാഹു ഫറു. അവിടെ വെള്ളക്കുപ്പായവുമിട്ട് ഒരുമിച്ചുകൂടിയ എല്ലാവരും നിലവിളിച്ച് ഉറക്കാട്ടഹസിച്ച് ഓടിപ്പോയി. പിന്നെ ഒരാളെയും കാണാനില്ല, പിന്നെ മരങ്ങളില്ല, പുഴകളില്ല. നോക്കുമ്പോൾ പിന്നെ ഉള്ളതെന്താണ്? കുറേ ശവങ്ങളാണ്. കുറേ ശവങ്ങൾ കുന്നുകൂടിയിട്ടുള്ള ഒരു സ്ഥലമാണത്. ആ സ്ഥലത്താണ് എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായി, ഉസ്താദിനെയും വിട്ട് ഞാൻ വലിയ ശൈഖായിട്ട് എനിക്ക് കുറേ അത്ഭുതങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വലിയ മഹാനായി എന്ന നിലക്ക് ഞാൻ യാത്ര ചെയ്തു, ഞാൻ സഞ്ചരിച്ചത് അബദ്ധം പറ്റിപ്പോയി. ശൈത്താൻ എന്നെ വഞ്ചിച്ചതാണ്. ശൈത്താനിൻ്റെ വഞ്ചന അത് വല്ലാത്ത വഞ്ചനയാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണല്ലോ പലരും വ്യാജ തരീഖത്തുകളിലും വ്യാജ ശൈഖന്മാരെ കൂടെയും പെട്ടുപോകുന്ന ചില അത്ഭുതങ്ങൾ കാണുമ്പോഴാണ്. യഥാർത്ഥത്തിൽ ഒരു ശരിയായ ശൈഖ് എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹു സമ്മസ്തഖാമു, അല്ലാഹുവാണ് റബ്ബെന്ന് വിശ്വസിച്ച് നേർക്കുനേരെ ജീവിക്കലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വം. അത്ഭുതം പ്രകടിപ്പിക്കലോ അത്ഭുതം കാണലോ അല്ലേ? അല്ല. പക്ഷേ അതുകൊണ്ട് ഔലിയാക്കളെ കറാമത്ത് നമ്മൾ നിഷേധിക്കുന്നവരല്ല. ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കറാമത്ത് എന്ന പേര് തന്നെ പറയണമെങ്കിൽ അവർ നല്ല നിലക്ക് ജീവിക്കുന്നവരാകണം. അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നതിൻ്റെ പേര് കറാമത്ത് എന്നല്ല, മക്ര് എന്നാണ്. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിൻ്റെ ശൈഖ് സരിയുസ്സഖത്ത് റളിയല്ലാഹുവിൻ തന്നെ ഒരു ദിവസം പറഞ്ഞു, മോനെ നീ ഒരു തോട്ടത്തിൽ കയറിയിട്ട് ആ തോട്ടത്തിലുള്ള മരങ്ങളുടെ ഇലകൾ ഓരോന്നോരോന്ന് അസ്സലാമു അലൈക്കയാ വലിയല്ലാഹ്, അസ്സലാമു അലൈക്കയാ വലിയല്ലാഹ് എന്ന് നിന്നെ വിളിക്കുന്നതായി ഓരോ ഇലകളിൽ നിന്നും ശബ്ദം വന്നാൽ നീ ഞാനൊരു വലിയായി എന്ന് വിചാരിച്ചു പോകരുതേ. അതൊരു പക്ഷേ നിന്നെ ചതിയിൽപ്പെടുത്താനുള്ള പ്രവർത്തനമായിരിക്കും. നീ പെട്ടുപോകരുതേ. ആ ഉപദേശം നൽകിയ സരിയുസ്സഖത്ത് റളിയല്ലാഹു അൻഹു ശിഷ്യനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വേള പറയണം. ജുനൈദേ, ജുനൈദ് റളിയല്ലാഹു അൻഹു ധൈര്യം ഇല്ല, വേള പറയാൻ തന്നെ വലിയ അപകടം പിടിച്ചൊരു പരിപാടിയാണ്. മനസ്സിൽ ഇബിലീസ്, ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടോർ സൈക്കിൾ കയറിയാൽ വലിയ അപകടമുള്ള പരിപാടിയാണ്. അതുപോലെ കിബിർ വരാൻ വലിയ സാധ്യതയുള്ളൊരു വിഷയമാണ്. പുല്ലൂക്കര ജുമാഅത്തുള്ളി പഠിക്കുമ്പോൾ പുല്ലൂക്കർ ഉസ്താദ് വലിയ മഹാനാണ്, അള്ളാഹുവിൻ്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഈ നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ ഓതിപ്പടിച്ച ആളാണ് മഹാനായ ശൈഖ് മശായിഖിനെ കീഴ ഉസ്താദ് വർഗ്ഗങ്ങളുടെ കീഴിൽ അള്ളാഹു തആല അവിടുത്തെ ദർജയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നാദാപുരത്തിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട്, ഇൻഷാല്ലാഹ് ഞാൻ ഇടക്കിടക്ക് ഇടക്ക് ഇങ്ങനെ പറയും. അപ്പോൾ ഉസ്താദ് വർഗ്ഗങ്ങളോട് ഞാൻ വേദ പറഞ്ഞ് പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ഉസ്താദിനോടൊരു സുമന ഉസ്താദ് ദർസ് നടത്താനുള്ള തൗഫീഖിന് ദ്വാരക്കണം. പിന്നെ ഇനി വയത് പറയുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞു അതെല്ലാം ദിർസ് നടത്തിയാൽ കുറേ കുട്ടികൾക്ക് എൽമ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടികളൊക്കെ പിന്നെ ആലിമ്യങ്ങളായി, അവർ പിന്നെ ദിർസ് കടത്തി, അവർ ദിർസ് കടത്തി, അവർ കുറേ ആൾ മദ്രസയെ പഠിപ്പിച്ച്, അങ്ങനെ നമുക്ക് എൽമു പഠിപ്പിച്ച കൂലി ധാരാളം കിട്ടൂലേ, അപ്പോൾ അതിന് വലിയ ഫലമുണ്ടല്ലോ എന്ന് പറഞ്ഞു.
അപ്പം പറഞ്ഞു അത് വയല് കേട്ടാലും കുറേ ആളുകൾ എനിക്ക് ഈ വയല് പറയണം, എനിക്ക് ഇലമ അടിക്കണം വിചാരിച്ച് ഇലമ അടിക്കാൻ പോകൂലേ, അങ്ങനെ കുറേ മുത്തയാലിമികൾ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. ശരിയാണ്, അൽഹംദുലില്ലാഹ്, എന്നോട് പല ചെറുപ്പക്കാരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ വയല് കേട്ടിട്ടാണ് ഞാൻ ഓതാൻ പോയി എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അങ്ങനെ ഉണ്ടാവും, അൽഹംദുലില്ലാഹ് ഉസ്താദ് പറഞ്ഞ പോലെ ഉണ്ടാവുന്നില്ല, നിഷേധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വയല് പറയുമ്പോൾ മനസ്സിൽ ചിലപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ടെന്നൊരു തോന്നൽ വന്നു പോകുന്നല്ലേ. അപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞു വയല് പറയുമ്പോൾ മനസ്സിൽ കിബിർ വരാതിരിക്കണമെങ്കിൽ ആരിഫീങ്ങളെ കൂട്ടത്തിൽ പെടണോ, അല്ലാതെ എന്തായാലും കിബിർ വന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു തആല കാക്കട്ടെ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് ഷെയ്ഖ് സരി യൂസഫ് റളിയല്ലാഹു അൻഹു വയല് പറയാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ടവർക്ക് മടിയായിട്ട് പറഞ്ഞില്ല, മടിച്ചിരുന്നു. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ജുനൈദേ വയല് പറയണം. ആ വിവരം, നബി തങ്ങൾ കൽപ്പിച്ച വിവരം, ആ വിവരം പറയാൻ ഉസ്താദിനെ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ബഗ്ദാദിൽ പോയാൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാം, സരി യൂസഫ് റളിയല്ലാഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാം, അവിടെ തന്നെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ഖബറും നമുക്ക് സിയാറത്ത് ചെയ്യാം. അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. സരി യൂസഫ് റളിയല്ലാഹുവിന്റെ ശൈഖുണ്ട് മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു, അവരൊക്കെ വലിയ 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 ഏത് നമുക്കുണ്ടോ പറയാൻ കഴിയുന്നു, അവരൊക്കെ വലിയ വലിയ ഔലിയാക്കൾ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനൊക്കെ അവരുടെ താഴോട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ആ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മാലികുൻ വ സൈറുൽ ഇമ്മ കദാ അബുൽ ഖാസിം ഹുദാതുൽ ഉമ്മ എന്ന് മഹാനായ മമ്പറന്തങ്ങൾ പാടിയത്, ബഹുമാനപ്പെട്ട മമ്പറന്തങ്ങൾ പാടിയില്ലേ ഇബ്രാഹിം ഉല്ലക്കാനി റളിയല്ലാഹു ജൗഹറത്തു തൗഹീദിനെ സംബന്ധിച്ച്. ആ ജൗഹറത്തു തൗഹീദിൽ പ്രത്യേകം എടുത്തു പേര് പറഞ്ഞ ആളാണ് കദാ അബുൽ ഖാസിം ഹുദാതുൽ ഉമ്മ. ഈ സമുദായത്തെ സന്മാർഗത്തിൽ നയിക്കുന്ന മഹാന്മാരാണ് നാല് മദ്ഹബിൻ്റെ ഇമാമികളും അബുൽ ഖാസിം, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അതുപോലുള്ള മഹാന്മാരും എന്ന് പറഞ്ഞു. ആ മഹാന്മാരെ പിന്തുടർന്ന് വന്നവരാണ് നാദാപുരത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ആലിമീങ്ങളും ഇവിടുത്തെ മക്ബറയിൽ മറവ് ചെയ്യപ്പെട്ടവരും എല്ലാം ആ മഹാന്മാരെ പിന്തുടരുന്നവരെ, അവരുടെ പൈതൃകം അംഗീകരിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു നാദാപുരം നന്മയാണ് ഉദ്ദേശിച്ചത്. ഒരിക്കലും നാദാപുരത്തുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തിന്മയല്ല. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ആ മഹാനായ സരിയുസഖത്തു റളിയല്ലാഹു അൻഹുവിനോട് ഓ ഹബീബായ നബി തങ്ങൾ എന്നോട് വയല് പറയാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന വിവരം പറയാൻ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വരുമ്പോൾ ഷെയ്ഖ് സരി യൂസഫ് റളിയല്ലാഹു അൻഹു ഗേറ്റിൻ്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങ് കയറി പോകേണ്ടി വന്നിട്ടില്ല, നേരെ വരുമ്പോൾ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ശിഷ്യനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ പോലെ നിൽക്കുന്നുണ്ട്. ജുനൈദുൽ ബഗ്ദാദികൾ ഒന്ന് അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ടുണ്ടാകണം. ഉടനെ തന്നെ പറയാണ്ട് ജുനൈദേ, നിന്നോട് ഞാൻ വയല് പറയാൻ പറഞ്ഞിട്ട് നീ വയല് പറഞ്ഞില്ല, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് വയല് പറയാൻ കൽപ്പിച്ചില്ലേ, ഇനി നിനക്ക് വയല് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദു അബറ ഫീ ഖൗലിലാ മിൻഹു വലാ നഅമീ. അല്ലാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ച ഒരു കാര്യത്തിൽ മാറി നിൽക്കാൻ പറ്റൂലല്ലോ, നീ ഇനി വയല് പറയേണ്ടി വരുമല്ലോ. സുഹൃത്തുക്കളെ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ എന്ത് പറഞ്ഞു പറയോ, വയല് ഞാൻ പറയും ഉസ്താദെ, പക്ഷേ 40 ആളെ ഉണ്ടാകാൻ പറ്റുള്ളൂ എന്ന്. വയലിൻ്റെ സദസ്സിൽ 40 ആളെ ഉണ്ടാകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായില്ലേ. വയലിന് ആൾ പറഞ്ഞു പോയാലും മുസ്ലിയാർക്ക് ദേഷ്യമൊന്നും പിടിക്കേണ്ടിയില്ല, വയല് കൂടിയാലോ അതിന് അഹങ്കാരവും വേണ്ടയില്ല. അതെല്ലാം വൽഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്, എല്ലാം അള്ളാഹുവിങ്കിൽ നിന്ന്, സ്വന്തം വകയിലൊന്നുമില്ല, ഒരു കാര്യവുമില്ല. ഇതേ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു 40 കൊല്ലത്തോളം ഇബാദത്തെടുത്ത് രാത്രി സമയത്ത് അല്ലാഹ് 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 എങ്ങനെ ചൊല്ലാണ്. അപ്പം അങ്ങനെ ചൊല്ലുമ്പോൾ ഒരാൾ പോയിട്ട് ഭരണാധികാരി ഖലീഫയോട് പറഞ്ഞ്, ഇയാളിങ്ങനെ ദിക്രിയല്ലേ ദിക്രിയല്ലേ ആൾക്കാരെല്ലാം ആകർഷിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടങ്ങാ നിങ്ങൾക്കുള്ള തിരിഞ്ഞു നിൽക്കിട്ട് നിങ്ങളെ ഭരണം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, ജുനൈദുൽ ബഗ്ദാദി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ദുരുദ്ദേശവും ഇല്ലട്ടോ, ഒരു രാഷ്ട്രീയ ഉദ്ദേശവുമില്ല, ഒരു സ്ഥാനോദ്ദേശവും ഇല്ല. അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ചിട്ട് അള്ളാഹ് അള്ളാഹ്
ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ ഖലീഫ് എന്ത് ചെയ്തു എന്നറിയോ, എന്നാൽ പിന്നെ അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കണമെന്ന്. നല്ലൊരു പെൺകുട്ടിയുണ്ട് വീട്ടിൽ, അടിമ പെൺകുട്ടിയാണ്, രാജാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നതാണ്. ആത്ര സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി ലോകത്ത് വരെ കാണൂല. നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിപ്പിച്ച്, നല്ല ആഭരണങ്ങൾ ധരിപ്പിച്ച്, എന്നിട്ട് പറഞ്ഞ് ഞാൻ പറയും പോലെ ചെയ്യണം നീ. അതെന്താ നീ അവിടെ അതാ കുത്തിട്ട് അള്ളാഹ് അള്ളാഹ് എന്ന് ദിക്രിയില്ലെന്ന ഒരാള്, അയാളടുത്ത് പോവുക, രാത്രി സമയത്ത് ദിക്റും സലാത്തും ഔറാദും നിസ്കാരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അയാള്. അപ്പൊ നീ അവിടെ പോവുക, നീ അദ്ദേഹത്തോട് പറയാ, ഓ ശൈഖ് അവറുകളെ, എനിക്ക് നിങ്ങളെ കൂടെ തരീഖത്ത് കടക്കണം, നിങ്ങളെ കൂടെ ഞാനും തരീഖത്ത് കടക്കുകയാണ്, എനിക്ക് നിങ്ങളല്ലാതെ വേറെ ഒരാളും ശൈഖായിട്ട് വേണ്ട, എനിക്ക് നിങ്ങൾ ദിക്ർ പറഞ്ഞു തരണം, നിങ്ങളുടെ കൂടെ എന്നെയും ചേർക്കണം, അതിന് നിങ്ങൾ എനിക്ക് വേറൊരാളോടും താല്പര്യമില്ല, അതിനാദ്യം നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം, നമുക്ക് ഒന്നിച്ച് ഇരിക്കുകയും ഒന്നിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചാൽ പിന്നെ ഹലാലായല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം എന്ന് നിങ്ങൾ പോയി പറയും. നീ പോയി പറയണം. എങ്ങനെയുണ്ട് തന്ത്രവും? അത് കുതന്ത്രമാണ്. സുബ്ഹാനല്ലാഹ്, രാഷ്ട്രീയക്കാരനായ ഖലീഫ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വെട്ടിൽ വീഴ്ത്താൻ വേണ്ടി എടുത്ത പണിയാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്ന മണ്ഡപത്തിന്റെ സമീപത്ത് എന്ന് ഈ അതീവ സുന്ദരിയായ പെൺകുട്ടി വിവാഹം കഴിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അതാ യുവത്വം തുടിക്കുന്ന ഈ പെൺകുട്ടി അവിടെ ചെന്നിട്ട് ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ വിളിക്കുകയാണ്, ശൈഖേ എനിക്കും നിങ്ങളെ കൂടെ ദിക്ർ ചൊല്ലണം, എനിക്കും നിങ്ങളെ കൂടെ ഇബാദത്തെടുക്കണം, എനിക്കും നിങ്ങളെ കൂടെ ഉന്നത സ്ഥാനത്തെത്തണം, വേറെ ഒരാളിലേക്കും എൻ്റെ മനസ്സ് നീങ്ങുന്നില്ല, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണേ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കാതെ അതാ ദിക്റിൽ തന്നെ, ആ ദിക്റ് ഇങ്ങനെ മുഴുകുമ്പോൾ ഈ പെണ്ണ് പോകുന്നില്ല, വീണ്ടും വീണ്ടും ഒച്ചത്തിൽ ഇങ്ങനെ പറയുകയാണ്. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഒന്നങ്ങ് നോക്കിപ്പോയി. സുബ്ഹാനല്ലാഹ്, തലയങ്ങ് താഴ്ത്തിക്കളഞ്ഞു. അള്ളാഹുവിലോടങ്ങ് പറയുകയാണ്, അള്ളാഹ് നീ തന്നെ എനിക്ക് കാവൽ തരണേ, നീ തന്നെ എന്നെ രക്ഷപ്പെടുത്തണേ, നീ തന്നെ എനിക്ക് സലാമത്ത് നൽകണേ. സുഹൃത്തുക്കളെ കൊടുക്കുന്നവരും തടയുന്നവരും അള്ളാഹുവല്ലയോ? നല്ലത് ചോദിക്കുന്നവൻ അള്ളാഹുവല്ലയോ? ഹിദായത്തിൻ്റെ വെളിച്ചം നൽകുന്നവൻ അല്ലയല്ലയോ? രാത്രിയിൽ ഉറക്കൊഴിച്ച് നിസ്കരിക്കാൻ ഭാഗ്യം കൊടുക്കുന്നവൻ അല്ലാഹുവല്ലയോ? ഇഖ്ലാസോടെ അമൽ ചെയ്യാൻ ഭാഗ്യം കൊടുക്കുന്നവൻ അല്ലാഹുവല്ലയോ? ആ അല്ലാഹു തന്നെ തൗഫീഖ് തരേണ്ടയോ? പക്ഷേ മഹാന്മാര് പറയുന്നു, അതാ രാത്രിയിൽ ഉറക്കമൊഴിച്ച് നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവര് പറയുന്നു, അതിൻ്റെ കാരണം നീ കുറ്റക്കാരനായിപ്പോ, കുറ്റം ചെയ്ത ആളുകൾക്ക് യജമാനായ റബ്ബുമായി സ്വകാര്യ സംഭാഷണത്തിന് അവസരം കിട്ടൂല, അതുകൊണ്ട് നന്നായി തൗബ ചെയ്യണം, മനസ്സറിഞ്ഞ് തൗബ ചെയ്യണം. അങ്ങനെ തൗബ ചെയ്ത് പൊട്ടിക്കരഞ്ഞ് റബ്ബിലോട് ഉറങ്ങുന്നതിന് മുമ്പ് മാപ്പ് പറഞ്ഞിട്ട് ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന രാജാവിനോട് സ്വകാര്യ സംഭാഷണത്തിന് തൗഫീഖ് കിട്ടാൻ പ്രാർത്ഥിക്കണേ മുഅ്മിനീങ്ങളെ. അതേ കേടികൾ കൊണ്ടോ ക്രിമിനലുകൾ കൊണ്ടോ യജമാനനായ ഭരണാധികാരിയോട് സ്വകാര്യ സംഭാഷണത്തിന് അവസരം കിട്ടുന്നു, തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ല അല്ലേ, ഉറക്കെഴുന്നേൽക്കാൻ കഴിയുന്നില്ല അല്ലേ, കാരണം ഈ പാവപ്പെട്ട ഞാൻ പാപിയായി പോയി, പാപം കൊണ്ട് അത് ആ മുങ്ങി കുളിക്കുമ്പോൾ ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന രാജാവിനോട് ക്രിമിനലുകൾക്ക് സംഭാഷണത്തിന് അതാ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല.
ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അങ്ങനെയല്ല. അവിടുന്ന് രാത്രി സമയത്ത് അതാ റബ്ബിലേക്ക് മുറിഞ്ഞിറങ്ങിയവരാണ് എന്ന ആയത്ത് പറയുമ്പോ നമുക്കത് പറയാം. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങള് റബ്ബിനോട് കബല് ചോദിക്കുന്നു, ആ വന്ന പെണ്ണുണ്ടല്ലോ മറിഞ്ഞു വീട് അവിടെ തന്നെ അങ്ങ് മരിച്ചു പോയി. ഖലീഫ വിവരമറിഞ്ഞു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിൻ അടുക്കലേക്ക് ഖലീഫ വന്നു. ഖലീഫ പറഞ്ഞു, അദ്ദേഹം ഞാനാ വിചാരിച്ചതുപോലത്തെ ഒരാളല്ല, എന്തെങ്കിലും സാമ്പത്തികമായ വിഷയങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈകാരികമായ വിഷയങ്ങളോ കൊണ്ട് പിടിക്കാൻ കഴിയുന്ന ആളല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് തിരിഞ്ഞ മഹാനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പോയി, ഇങ്ങോട്ട് വിളിപ്പിക്കാൻ പറ്റൂല, ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു ഖലീഫ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിന്റെ സമീപത്ത് വന്നിട്ട് ചോദിച്ചു, ഇത്ര വേണമായിരുന്നോ ആ പെണ്ണിനോടൊരു ദയ കാണിച്ചുകൂടായിരുന്നോ? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ ഖലീഫ, നിങ്ങൾക്ക് എന്നോടൊന്ന് ദയ കാണിച്ചുകൂടായിരുന്നോ? 40 കൊല്ലത്തോളം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ റബ്ബുമായുള്ള ബന്ധം മുറിക്കാൻ ഈ യുവതിയായ പെൺകുട്ടി അണിച്ചൊരുക്കി പറഞ്ഞയച്ച നിങ്ങൾക്ക് ആ സാധു മനുഷ്യൻ അവിടുന്ന് ദിക്ര് ചൊല്ലിക്കോട്ടെ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ദീനീ പ്രവർത്തനം നടത്തിക്കോട്ടെ എന്ന് മനസ്സിലാക്കി എന്നെ നിങ്ങൾക്കൊന്ന് കൈയൊഴിച്ചുകൂടായിരുന്നോ? ഞാനാണോ ക്രൂരത ചെയ്തത്? നിങ്ങളാണോ ക്രൂരത ചെയ്തത്? അല്ലാഹു തആല അവൻ പൊരുത്തപ്പെടാത്തതുമായി പോകുമ്പോ, അവൻ പൊരുത്തപ്പെട്ട കാര്യം ചെയ്യുന്നവർക്ക് എതിര് ചെയ്യുമ്പോ അല്ലാഹു തആല വല്ലാതെ വെറുപ്പുള്ളവനാണ് കേട്ടോ. ഞാനൊരു കാര്യം പറയാം, മൻ അനാ, ഞാനാരാ? ഞാനാരുമല്ല. എനിക്കിവിടെ എന്ത് കഴിവാവുള്ളത്? എനിക്ക് കഴിവില്ലല്ലോ. ഹയാത്ത് കൊടുക്കുന്നവനും മൗത്ത് കൊടുക്കുന്നവനും ആരോഗ്യം കൊടുക്കുന്നവനും ഐശ്വര്യം കൊടുക്കുന്നവനും എല്ലാം കൊടുക്കുന്നവൻ അല്ലയല്ലോ ഖലീഫ, എനിക്കൊന്നിനും കഴിവില്ലല്ലോ. ഓ സുഹൃത്തുക്കളെ, ആ അല്ലാഹുവിലേക്ക് കൽബ് തിരിയണം. അല്ലാഹുവിനോട് ഒറ്റക്കിരുന്ന് ദുആ ചെയ്യാൻ, ഒറ്റക്ക് എഴുന്നേറ്റ് ഓരോന്നും എടുത്ത് നിസ്കരിക്കാൻ നമ്മൾ രാത്രിയിൽ സമയം കാണണം. അത് വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യമുള്ളവരിൽ നമുക്കും അംഗങ്ങളാകാനുള്ള സർവ തൗഫീഖും അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞ കാര്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. ഒരിക്കലും തന്നെ ഫമൻ അജസ അൻ മുസാബഖത്തിൽ മുഹിബ്ബീന ഫീ മൈദാനി മിഗ്മാരിഹിം ഫലാ യഅജിസു അൻ മുസാറഖത്തിൽ മുദ്നിബീന ഫിസ്തിഗ്ഫാരിഹിം വഇതിദാരിഹിം. മഹാൽമാർ എഴുന്നേറ്റ് റബ്ബിലോട് സംഭാഷണം നടത്തുമ്പോ, ക്രിമിനലുകളായ നാം അല്ലാഹുവിലൂടെ എഴുന്നേറ്റ് രാത്രി സമയത്ത് മാപ്പ് പറയുന്നവരെങ്കിലും ആകണം. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, പാതിരാ സമയത്ത് അല്ലാഹുവിനോട് മാപ്പ് പറയുന്നവർക്ക് റബ്ബ് വലിയ അനുഗ്രഹം വെച്ചിട്ടുണ്ട്. ഉറങ്ങാൻ നേരത്തെ തന്നെ ഉറങ്ങുക. യുവാക്കളെ ടൗണിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് കളിച്ച് ഓ പാലത്തിൻ്റെ മേലെ പോയി ഇരുന്ന് അവിടെയും ഇവിടെയും ഇന്ന് സൊറ പറഞ്ഞ് അവിടെയും ഇവിടെയും ഇരുന്ന് ടി വി നോക്കി സമയം പോക്കുന്നതിന് പകരം നേരത്തെ കിടന്നുറങ്ങിയിട്ട് പാതിരാ സമയത്ത് സുബിഹിക്ക് മുമ്പ് എഴുന്നേറ്റ് യജമാനനായ എല്ലാം അടക്കി ഭരിക്കുന്ന രാജാവിനോട് പൊറുക്കല്ല ചോദിച്ച് നമ്മുടെയും നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ മക്കളുടെയും നമ്മളെല്ലാവരുടെയും ഹബീബായ നബിയുടെ ഉമ്മത്തുകൾ ഏത് ലോകത്തുണ്ടോ, ഏത് ഗൾഫുകളിലുണ്ടോ, ഇറാനിലുണ്ടോ, ഇറാഖിലുണ്ടോ, അഫ്ഗാനിസ്ഥാനിലുണ്ടോ, ഫലസ്തീനിലുണ്ടോ, ലോകത്ത് ഏത് രാഷ്ട്രത്തിലുണ്ടോ, ഏത് മ്യാൻമറിലുണ്ടോ, ഏത് സ്ഥലത്തുള്ള ഉമ്മത്തുകൾക്ക് വേണ്ടിയും പാതിരാ സമയത്ത് എഴുന്നേറ്റ് റബ്ബിലോട്
മാപ്പ് പറഞ്ഞ് ദുആ ചെയ്യുകയാണ് നമ്മുടെ കടപ്പാട് എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തി ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങളിലേക്കും ആയത്തുകളിലേക്കും നമുക്ക് നാളെ കടക്കാം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് മൂന്ന് സലാത്തുകളിലും നമുക്ക് ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഞാൻ നിർത്തുകയാണ്. ആ പറഞ്ഞ സംഭവത്തിൻ്റെ ഒരു തല ബാക്കിയായി പോയതുകൊണ്ട് പറഞ്ഞ് പൂർത്തീകരിക്കുകയാണ്. 40 ആൾ മാത്രമേ വയലിന് പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഉസ്താദിനോട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു 40 ആളുകൾ വെച്ച് വയലു തുടങ്ങി. ആ വയലു കേട്ടപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും വയലും കേട്ട് അവിടെയുള്ള 12 ആളുകൾ ബോധം കെട്ട് വീണ് മരണപ്പെട്ടു പോയി. ബാക്കിയുള്ളവർ മുഴുവനും ബോധം കെട്ട് പോയി. ഓ സുഹൃത്തുക്കളെ, അവരാണ് വയലു പറഞ്ഞവർ, അവരാണ് മഹാന്മാർ. അള്ളാഹുവേ അവരുടെ എല്ലാം ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ വാക്കിനും ഞങ്ങളുടെ ചിന്തകൾക്കും നീ ഫലം തരണേ അല്ലാ. ഞങ്ങളുടെ സദസ്സുകൾ നീ കബൂൽ ചെയ്യണേ അല്ലാ. എല്ലാവരും നല്ല ഇഖ്ലാസോട് ആമീൻ പറയണം. പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് പോയ ആദ്യത്തെ പ്രസവമുള്ള പെൺകുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ എനിക്ക് പരിചയമുള്ള ആളാണ്. എനിക്ക് ആഹിനും ഞാൻ പങ്കെടുത്തതായിരുന്നു. അള്ളാഹുവേ ആ പെൺകുട്ടിക്ക് നീ സുഖപ്രസവം നൽകണം. റഹ്മാനെ, നമ്മുടെ സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫ് മക്കളുണ്ടാകാൻ ദ്വാരക്കാമെന്ന് അള്ളാഹുവേ അവർക്കും അതുപോലെ മക്കളില്ലാത്ത എല്ലാവർക്കും നീ ഖൈറായ മക്കളെ നൽകണം. റഹ്മാനെ, തലവേദന മാറാൻ ദുആ ചെയ്തവരുണ്ട്. അള്ളാഹുവേ നീ തലവേദനയോ എന്ത് വേദനയുണ്ടെങ്കിലും നീ സുഖപ്പെടുത്തണം. റഹ്മാനെ, ഹാർട്ടിൻ്റെ പമ്പിങ്ങും കിഡ്നിയുടെ അസുഖവും സൂപ്പടാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരു സ്ത്രീ 500 രൂപ. അള്ളാഹുവേ എന്ത് രോഗമുണ്ടെങ്കിലും നീ ശമനം നൽകണം. റഹ്മാനെ, മകളെ കല്യാണം കഴിഞ്ഞു 1 വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഗൾഫിൽ പോയി. അതിനുശേഷം അവൻ അവളുമായി വളരെ അകൽച്ചയിലാണ്. പ്രശ്നം തീരാൻ ദ്വാരക്കളം എന്ന് പറഞ്ഞു. അള്ളാഹുവേ ആ പെൺകുട്ടിക്ക് നീ ഖൈറായ ജീവിതം അവനും നീ നൽകണം. റഹ്മാനെ, സെഹ്റ് ബാധിച്ചതാണെന്നാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞു. അങ്ങനൊന്നും വിശ്വസിക്കണ്ട. അത് ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട്. കാണുന്നതിനൊക്കെ സിഹ്റാൻ തരുന്ന കുറേ ആൾക്കാരുണ്ട്. ചിലപ്പോൾ സിഹ്റുണ്ടായിക്കൂടാ, അതുമില്ല. സിഹ്റുണ്ടെങ്കിൽ അള്ളാഹുത്തിലെ ബാധകാക്കി കളയട്ടെ. പിന്നെ പലരും സിറാജുലുദ്ദീനിലേക്ക് നേർച്ച പറഞ്ഞവരുണ്ട്, സംഭാവനകൾ പറഞ്ഞവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാണ്. ഹസനാജിയുടെ മകൾ ശബനക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. പെസവ് വാർഡിലാണ്. അള്ളാഹുവേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പെൺകുട്ടിക്ക് ഹൈറായ മക്കളെ സുഖപ്രസവത്തിലൂടെ നൽകുമാറാകട്ടെ. ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് ഷുഗർ കാരണം കാലിന് പഴുപ്പ്, അതിൻ്റെ വളരെ പ്രയാസത്തിലാണെന്ന് പറഞ്ഞ ഒരാൾ ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹുവേ ഒരു വിഷമവുമില്ലാതെ നീ സലാമത്ത് നൽകണം. റഹ്മാനെ, അത്തരത്തിൽ രോഗങ്ങളൊന്നും ആർക്കും നീ കൊടുത്തേക്കല്ല. റഹ്മാനെ, അള്ളാഹു എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ. റഹ്മാനെ, എൻ്റെ മകൻ്റെ 2 ദിവസം പ്രായമുള്ള കുട്ടിക്ക് ഹൃദയവാൾവിൻ്റെ തകരാറ് കാരണം ഓപ്പറേഷൻ ചെയ്ത് കോഴിക്കോട് മിംസിലാണെന്ന് പറഞ്ഞ ഉസ്താദെ ദുആ ചെയ്യണം. അള്ളാഹുവേ കാവനൂർ, അള്ളാഹുവേ നീ അവർ ആ കുട്ടിക്ക് പൂർണ്ണ സലാമത്ത് നൽകണം. റഹ്മാനെ, എൻ്റെ ചെറുപ്പത്തിലെ ദർസ് പഠിക്കുന്ന കാലത്തെയുള്ള സ്നേഹിതനും എൻ്റെ തൊട്ടായൽവാസിയും കുടുംബക്കാരനുമായ നീർക്കരിമ്പിൽ കുഞ്ഞബ്ദുള്ള അസുഖമില്ലാതെ ആശുപത്രിയിലുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹുവേ നീ പരിപൂർണമായ ആഫിയത്തും സലാമത്തും നൽകണം. റഹ്മാനെ, ഒരു സ്ത്രീ ടെൻഷൻ പ്രതി മാറാൻ വേണ്ടി ലാഹുലോലാഖുത്തില്ലബില്ല അന്നായി ചെല്ലട്ടെ. അള്ളാഹുവേ നീ ഏത് ടെൻഷനുള്ളവർക്കും എല്ലാ ടെൻഷനും ആ സ്ത്രീക്കും നീ മാറ്റി കൊടുക്കണം. റഹ്മാനെ, കേരള മുസ്ലിം ജമാഅത്ത് വിലാദുർ കമ്മ്യൂണിറ്റി ജനറൽ സെക്രട്ടറി ഹുസൈൻ ഹാജിയുടെ ഉമ്മ എന്ന് മരണപ്പെട്ടു. അള്ളാഹുവേ നീ അവരെ കബർ സന്തോഷത്തിലാക്കണം. റഹ്മാനെ, പോലെ നമ്മുടെ തുവക്കുന്നുമല്ല നമ്മുടെ പ്രവർത്തകൻ്റെ ഉമ്മ മരണപ്പെട്ടതായി പറഞ്ഞു. നീ കബർ സന്തോഷത്തിലാക്കണം. റഹ്മാനെ, കുനിങ്ങാട് യൂണിറ്റ് സാന്ദ്രം കേന്ദ്രത്തിന് ബിൽഡിംഗ് സൗജന്യമായി തന്ന ഇസ്മായിലിൻ്റെ ഉമ്മ ഖദീജ മരണപ്പെട്ടു. തന്നെ അള്ളാഹുവേ നീ അവരുടെ കബർ സ്വർഗത്തൊക്കപ്പാക്കണം. റഹ്മാനെ, SOS തൂക്കുന്ന യൂണിറ്റ് പ്രസിഡൻറ്റ് അസറഫിൻ്റെ ഉമ്മ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 100 രൂപ സദഖ തന്നു. അള്ളാഹുവേ നീ അവരെ കബർ സന്തോഷത്തിലാക്കണം. റഹ്മാനെ, നമ്മുടെ സ്റ്റുഡൻ്റ് മുടവന്തേരി റമീസ് മുമ്പ് മരണപ്പെട്ടതാണ്. അതുപോലെ മരണപ്പെട്ടു പോയ കുഞ്ഞമ്മദ് ഹാജിയുടെ മകനാണ് റമീസ്. ആ മരണപ്പെട്ടു പോയ കുഞ്ഞമ്മദ് ഹാജിക്ക് വേണ്ടി ദ്വാരക്കാൻ പഴയ ദാറുൽഹുദയിൽ ഷെഡിൽ ബി ടീച്ചർ പഠിപ്പിച്ച മകനായിരുന്നു റമീസ്. മകൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് അറിയിക്കുന്നു ബീവി. അള്ളാഹുവേ അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം. റഹ്മാനെ, ഗൾഫിൽ വെച്ച് മരണപ്പെട്ടവരുണ്ട്,
നീ അവർക്ക് മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. 900 രൂപ വീട് പണി കഴിഞ്ഞ് കടമ്പ് വീണാനുണ്ട്. ശമ്പളത്തിൻ്റെ പകുതി സിറാജുള്ളിലേക്ക് ഒരു 50,000 രൂപ. അള്ളാഹുവേ നീ അത് കബൂൽ ചെയ്യണം റഹ്മാനെ. അങ്ങനെ പലരും ദുആ ചെയ്യാൻ പറഞ്ഞുള്ള എല്ലാവർക്കും വേണ്ടി ദുആക്കാണ്. എല്ലാവരും ഒരു നാരിയ സലാത്തി കൊള്ളം. അള്ളാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم مبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد അർഹമർ റാഹിമീൻ. ആയ റബ്ബേ, ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും ഞങ്ങളുടെ സദഖകളും ഞങ്ങളുടെ ഈ പരിപാടിയും ഞങ്ങളുടെ എല്ലാ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും സംഘടനകളും സംരംഭങ്ങളും കൂട്ടായ്മകളും എല്ലാം നീ കബൂൾ ചെയ്യണേ. അല്ലാഹ് ഞങ്ങൾ ഓരോ ചലനങ്ങളും പ്രവർത്തനങ്ങളും ചിന്തകളും നീ നല്ലതാക്കി തരണേ. അല്ലാഹ് നീ തന്ന മനസ്സിൽ നല്ലത് മാത്രം തോന്നിപ്പിക്കണേ. അല്ലാഹ് നീ തന്ന നാവിൽ നല്ലത് മാത്രം ഇട്ടു തരണേ. അല്ലാഹ് നീ തന്ന ശരീരം കൊണ്ട് നീ പൊരുത്തപ്പെടുന്നത് മാത്രം പ്രവർത്തിക്കാൻ ഭാഗ്യം തരണേ. അല്ലാഹ് നീ തന്ന സമ്പത്തുകൾ ഹലാലായതിൽക്ക് മാത്രം ഉപയോഗപ്പെടുത്താൻ ഭാഗ്യം തരണേ. അല്ലാഹ് ഞങ്ങൾക്ക് ഹലാലായത് ഐശ്വര്യം നീ വർദ്ധിപ്പിച്ചു തരണേ. അല്ലാഹ് ഹറാമുകൾ ഞങ്ങൾ അകറ്റിക്കളയണേ. അല്ലാഹുമ്മ അഗ്നിനാ ബിഹലാലിക അൻ ഹറാമിക وبطاعتك عن معصيتك وبفضلك عمن سواك. اللهവേ പലരും പലരും മരിച്ചുപോയി. ഞങ്ങളുടെ ഈ ഈ സദസ്സ് ഞങ്ങൾ നടത്തുന്ന ആ തലക്കുള്ള സ്ഥലം മഹ്മൂദിൻ്റെ സ്ഥലമായിരുന്നു. ആ മഹ്മൂദിൻ്റെ മകൻ മീർ സയ്യെടുത്ത് മരിച്ചു. എല്ലാ ദിവസവും എൻ്റെ മകന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വലിയ തുക സിറാജ് മുഹദിയിലേക്ക് ഇന്നലെ നൽകുകയും ഇനിയും തരുമെന്ന് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. അല്ലാഹുവേ അദ്ദേഹം തന്നെ ഞങ്ങളുടെ ദാറുൽ ഹുദയുടെ ഓഫീസിൽ ഞാൻ പറയാതെ തന്നെ എ സി വാങ്ങിവെച്ച് അവിടെ വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു തന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഖബറിൽ നീ എല്ലാ സന്തോഷവും നൽകണം റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ പിതാവ് പോക്കർ ഹാജിയുടെ ഖബറിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. അതുപോലെ ഞങ്ങളോട് സഹകരിച്ച അമ്മദ് ഹാജി, സൂപ്പി ഹാജി തുടങ്ങി ഇതിൻ്റെ പരിസരങ്ങളിലും നാദാപുരത്തും പരിസരങ്ങളിലും മറ്റുമല്ല നാടുകളിലും ഞങ്ങളുടെ കൂടെ നിന്ന് ഒരുപാട് സയ്യിദന്മാർ, ആലിമീങ്ങൾ, കുഞ്ഞാലി മുസ്ലിയാരടക്കമുള്ള പണ്ഡിതന്മാർ, അതുപോലെ ധാരാളം ഉമറാക്കൾ, ഉലമാക്കൾ, മുഅ്മിനീകൾ, പേരൊക്കെ നിനക്കറിയുമല്ലോ അല്ലാ. ഞങ്ങളുടെ മരിച്ചുപോയ വിദ്യാർത്ഥികൾ, ഞങ്ങളെ കൂടെ അധ്വാനിച്ച് പ്രവർത്തിച്ച പ്രവർത്തകന്മാർ, എല്ലാവരുടെ പേരും വിവരവും അവരുടെ ഉപകാരങ്ങളും പ്രവർത്തനങ്ങളും നിനക്കറിയാമല്ലോ അല്ലാ. അവരും ഞങ്ങളുമെല്ലാം നിൻ്റെ സാധുക്കളായ അടിമകളാണ്. നിൻ്റെ വിധികൾക്കനുസരിച്ച് മാത്രം നീങ്ങാൻ കഴിയുന്നവരാണ്. ഞങ്ങളിൽ പ്രളയത്തിൽ മരിച്ചവരുണ്ട്, അപകടത്തിൽ മരിച്ചവരുണ്ട്, വാർദ്ധക്യം കൊണ്ട് മരിച്ചവരുണ്ട്, രോഗം വന്നും വരാതെയും കുഴഞ്ഞു വീടുമൊക്കെ മരിച്ചവരുണ്ട്. എല്ലാവരുടെ ഖബറിലും ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഉസ്താദ്മാർ, ശിഷ്യന്മാർ, സ്നേഹിതന്മാർ, ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവർ, റബ്ബേ എത്ര ആളുകൾ മരിച്ചുപോയി, എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണേ. അല്ലാ ഞങ്ങളെ സ്റ്റേജിൽ എപ്പോഴും ഒരു കാരണവരായിരിക്കാറുണ്ടായിരുന്ന കുഞ്ഞബ്ദുല്ലാ ഹാജി അടക്കം റബ്ബേ മരിച്ചുപോയ എല്ലാ അവരുടെ ഖബറിലും സന്തോഷം നൽകണേ. അല്ലാ ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളോട് ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാ മുഅ്മിനീകൾക്കും നീ ഖബറിൽ സന്തോഷം നൽകണേ. അല്ലാ ഞങ്ങൾക്കും ഞങ്ങളെ ഖബറിൽ സന്തോഷം നൽകണേ. അല്ലാ വിദേശത്തും നാട്ടിലും ജോലിയെടുക്കുന്നവർ, ബിസിനസ് നടത്തുന്നവർ, കൃഷി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, മഹീഷത്തിൻ്റെ ഏത് വഴി തേടുന്നവരുണ്ടോ അവർക്കൊക്കെയും ഞങ്ങൾക്കും ഐശ്വര്യവും ബർക്കത്തും ആരോഗ്യവും വർദ്ധിപ്പിക്കണേ. അല്ലാ ഞങ്ങളെ എല്ലാ മക്കളെയും നന്നാക്കി തരണേ. അല്ലാ ഹക്കും ബാത്തിലുമുള്ള മക്കളാക്കി തരണേ. അല്ലാ നിന്റെ ദുന്യാവിൻ്റെ മുമ്പിൽ എല്ലാ
മടിയറ പറയുന്നവരിൽപ്പെടുത്തല്ല അല്ലാ, ആഖിറത്തിന്റെ ബോധമുള്ളവരാക്കണേ അല്ലാ, ഞങ്ങൾക്കും മുഖറവിയായ ബോധം തരണേ അല്ലാ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലാ, ഏത് കിഡ്നിക്കോ കരളിനോ ഹാർട്ടിനോ മജ്ജക്കോ മാംസത്തിനോ എല്ലിനോ പല്ലിനോ തോലിനോ ഏത് ഷുഗറോ പ്രഷറോ ഏത് ക്യാൻസറോ ട്യൂമറോ ഏത് ചെറുതോ വലുതോ ആയ എന്ത് രോഗമുണ്ടോ, ഏത് തൊലിക്കുള്ള രോഗമുണ്ടോ മാനസിക രോഗമുണ്ടോ, ഞങ്ങളിൽ ആർക്കുണ്ടോ, ബന്ധപ്പെട്ടവർക്കുണ്ടോ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കുണ്ടോ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും ചെയ്ത ഏത് നാട്ടുകാർക്ക് എവിടെയുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾക്ക് വലിയ ഫലം നീ തന്നതിനാൽ ലക്ഷക്കണക്കിന് റുപ്യ ഓരോ മാസത്തിലും നേർച്ച എത്തിച്ചു തരുന്ന മുഅ്മിനീങ്ങളുണ്ട് അല്ലാഹുവേ. വിദേശത്തും നാട്ടിലും ബാംഗ്ലൂരിലും ബോംബെയിലും മദ്രാസിലും മറ്റൊരുപാട് പട്ടണങ്ങളിൽ ബിസിനസ് നടത്തുന്നവരുണ്ട്, സഹായം നൽകുന്നവരുണ്ട്, വീടുകളിൽ വരുന്ന അതാ ഓർഗനൈസർമാരുടെ കയ്യിൽ സംഭാവനകൾ കൊടുത്തേക്കുന്നവരുണ്ട്, പെട്ടികൾ വെച്ചവരുണ്ട്, പണങ്ങൾ എടുത്തിച്ചു വരുന്നവരുണ്ട്, ബിസിനസ്സിൻ്റെ ലാഭത്തിൽ നിന്ന് വിഹിതം കൊണ്ടുവന്ന് തരുന്നവരുണ്ട്. റബ്ബെ, ആരെയും നിന്നോട് പറയേണ്ടതില്ല, ആർക്കെന്ത് ഹലാലായ ഉദ്ദേശമുണ്ടോ നീ നിറവേറ്റണേ അല്ലാ, ഏത് ലൈസൻസോ പെർമിറ്റോ എന്ത് കിട്ടാനുണ്ടോ നീ എളുപ്പമാക്കണേ അല്ലാ, ഏത് സ്ഥലമോ വസ്തുക്കളോ കിട്ടാനുണ്ടോ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ എന്താവശ്യമുണ്ടോ നീ എളുപ്പമാക്കണേ അല്ലാ, എന്ത് വിറ്റ് കിട്ടാനുണ്ടോ നീ എളുപ്പമാക്കണേ അല്ലാ, റബ്ബെ ഏത് കടകളുണ്ടോ കടപ്പാടുകളുണ്ടോ വീട്ടാൻ നീ തന്നെ എളുപ്പം ചെയ്യണേ അല്ലാ, എവിടെ ഗർഭിണികളുണ്ടോ സലാമത്ത് നൽകണേ അല്ലാ, വിവാഹം ഉദ്ദേശിക്കുന്ന ഏത് ആണ് പെണ്ണെവിടെയുണ്ടോ അവർക്ക് നീ ഖൈറായ ഇണകള് നൽകണേ അല്ലാ, അല്ലാഹുവേ ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാ, റബ്ബേ വീടില്ലാത്തവർക്ക് വീടും തൊഴിലില്ലാത്തവർക്ക് തൊഴിലും, റബ്ബേ ബിസിനസ് ഇല്ലാത്തവർക്ക് ബിസിനസ്സുകളും ഒക്കെ നീ തന്നെ കൊടുക്കണേ അല്ലാ, ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ, കിബ്ര് ഉജ്ബിരിയാഹ് ഹസദ് അമലി ഹിർസ് ബിദഅത്ത് ശഹവത്ത് തുടങ്ങിയ രോഗങ്ങൾ ഞങ്ങളെ മനസ്സൊന്ന് നന്നാക്കണേ അല്ലാ, റബ്ബേ കുതന്ത്രങ്ങൾക്ക് പകരം നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തുകൾക്ക് ഞങ്ങൾ പഠിച്ച ദീൻ എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാ വഴികളും നീ തുറന്നു തരണേ അല്ലാ, ഞങ്ങൾക്ക് കൂടുതൽ ഇൽമു പഠിക്കാൻ നീ ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കണേ അല്ലാ, പഠിച്ച ഇൽമു കൊണ്ട് അമലി ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ, അമലി ചെയ്യാതെ പ്രസംഗിക്കുന്നവരെ നീ ശിക്ഷിക്കുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, നീ ഞങ്ങൾക്ക് അമലിന് തൗഫീഖ് തരണേ അല്ലാ, സൽക്കർമ്മത്തിന് ഭാഗ്യം തരണേ അല്ലാ, പറയുന്നതനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ, ജീവിതത്തിൽ വന്ന സർവ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി സാലിഹീങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തണേ അല്ലാ, അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ, നീ ഞങ്ങൾക്ക് ഒരുപാട് കാരുണ്യം ചെയ്തവനാണ്, ഒരുപാട് അനുഗ്രഹം ചൊരിച്ചവനാണ്, നന്ദി കേട് വന്നതിന് മാപ്പാക്കണേ അല്ലാ, ഞങ്ങൾക്ക് ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്ന സമയം ഞങ്ങളുടെ മരണത്തിൻ്റെ സമയമാക്കണേ അല്ലാ, നിന്റെ ലിഖായിനെ കൊതിച്ചുകൊണ്ട് നിന്റെ റഹ്മത്തിൻ്റെ ഭവനമായ സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് നിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളുടെ വിജയത്തിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുളൂറോടുകൂടെ ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ എല്ലാ അമലുകളും ഞങ്ങളോട് സഹകരിച്ചവരുടെ അമലുകളും നീ കബൂൽ ചെയ്യണേ അല്ലാ, റബ്ബനാ
تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين ഞാൻ ഇന്ന് 8 മണിക്ക് തന്നെ സ്റ്റേജിൽ വന്നിരുന്ന് നിങ്ങളാരും എത്താത്തത് കൊണ്ട് കുറച്ച് സമയം ഇബ്രാഹിം സാറിനോട് വേദറിയാൻ പറഞ്ഞ് നിങ്ങളൊക്കെ നേരത്തെ എത്തിയാൽ നമുക്ക് നേരത്തെ തന്നെ തുടങ്ങി 10 മണിക്ക് മുമ്പ് തന്നെ ഇൻഷാല്ലാ വേദ നിർത്തണം അതിന് നിങ്ങൾ നേരത്തെ എത്തണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു ഇനിയും കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ നിങ്ങളെല്ലാം പ്രവർത്തകരാകണം നിങ്ങളൊക്കെ വാഹനങ്ങൾ സംഘടിപ്പിച്ച് ആളുകളെ കൊണ്ടുവരണം എന്ന് ഉണർത്തുന്നു അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ